നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് വിയ വിത്യുലേക്ക് സ്വാഗതം പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് കോവിഡ് 19മായി ബന്ധപ്പെട്ട് മലയാളികൾ അനുഭവിക്കുന്ന ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം എയർടിക്കറ്റിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തു തിരിച്ചു പോകുന്ന കാര്യത്തെ പറ്റി ചർച്ച ചെയ്തു ഫുഡും മറ്റു സേവനങ്ങളും ആവശ്യമുള്ള കാര്യത്തെ പറ്റി ചർച്ച ചെയ്തു കൗൺസിലേഴ്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി ഡോക്ടേഴ്സിനെ പരിചയപ്പെടുത്തി എങ്ങനെ കോവിഡുമായി ജീവിക്കാം താതാത്മ്യപ്പെട്ട് ജീവിക്കാം ഗവൺമെൻറ് പറയുന്നതൊക്കെ അനുസരിക്കുമ്പോൾ തന്നെ എങ്ങനെ കോവിഡിനെ പേടിയില്ലാതെ നമുക്ക് നേരിടാം എന്നതാണ് ഇന്നലെ എക്സ്പേർട്സിനെ കൊണ്ട് ചർച്ച ചെയ്തത് ഇതിൽ രണ്ട് ദിവസം ഡയറക്റ്റായിട്ടും ഒരു ദിവസം ഇൻഡയറക്റ്റായിട്ടും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ മുകളിൽ പറഞ്ഞ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഇവിടെ താമസിക്കുന്ന ഫാമിലികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഫീസ് കൊടുക്കാനുള്ള സാഹചര്യവും ആ ഫീസ് കൊടുക്കാൻ കഴിയാത്ത കുട്ടികളോട് സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നിലപാടുമാണ് ഇതിൽ നമ്മളുടെ ആദ്യത്തെ ചർച്ചയിൽ നമ്മൾക്ക് ആദ്യത്തെ ദിവസം നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ യു എയിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഇ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് പുറത്താണ് തുടരെ ആ ചർച്ചകൾ നടന്നു നമ്മളിപ്പം മനസ്സിലാക്കിയത് പല മാനേജ്മെൻറ്റും വളരെ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനങ്ങളെടുത്തു പല കുട്ടികളെയും പല മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു കയറ്റി പക്ഷേ ഇപ്പോഴും കോളുകളും ഇമെയിലും വരുന്നുണ്ട് പല സ്കൂളുകളിലും കുട്ടികൾ ഇപ്പോഴും പുറത്താണ് അതും വെറും ഒരു മാസത്തെ ഫീസ് കൊടുക്കാനുള്ള കുട്ടികൾ പോലും ഇപ്പോഴും ഇ ലേണിംഗ് ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുന്നു എന്നുള്ള വസ്തുത വളരെ ഭീതിപ്പെടുത്തുന്നതാണ് എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ അക്കാഫ് വോളണ്ടിയേഴ്സിൻ്റെ ഏതാണ്ട് 150 കോളേജുകളുള്ള അക്കാഫ് വോളണ്ടിയേഴ്സ് പ്രസിഡൻറ്റ് ശ്രീ പോൾ അതോടൊപ്പം തന്നെ എൻജിനീയറിംഗ് കോളേജ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എൻജിനീയർ സതീഷ് കുമാർ അതോടൊപ്പം തന്നെ അലമീർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അജ്മാൻ അലമീർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ജേക്കബ് സർ എസ് ജെ ജേക്കബ് 2014 ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ച മാന്യ വ്യക്തിയാണ് കഴിഞ്ഞ 10-28 വർഷമായി യു എയിലെ ഈ അലമീർ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് സാറിൽ നിന്ന് തന്നെ ജേക്കബ് സാറിൽ നിന്ന് തന്നെ തുടങ്ങാം അങ്ങ് കേട്ട് കാണും കഴിഞ്ഞ 3-4 ദിവസമായി എൻ ടി വി ചർച്ച നടത്തുന്നത് ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസം നിഷേധിക്കരുത് അത് ഒരു മാസത്തെ ഫീസിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും അങ്ങയുടെ അനുഭവത്തിൽ ഈ യു എയിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇ ലേണിംഗ് ക്ലാസിൻ്റെ പുറത്തിരിക്കേണ്ടതായി വന്നിട്ടുണ്ടോ ആദ്യമായിട്ട് ഞാൻ ഈ വേദി ഒരുക്കി തന്ന എൻ ജി വിയോട് നന്ദി പറയുന്നു എൻ ജി വി ആദ്യം മുതൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വെൽഫെയറിനും മുൻകൈ എടുക്കുന്ന ഒരു ചാനലാണ് അതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയട്ടെ തീർച്ചയായിട്ടും ഇ ലേണിംഗ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നമ്മോട് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു ഞാൻ എൻ്റെ സ്കൂളിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പ്രേക്ഷകരോടും എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോടും വിവരിച്ചാൽ തീർച്ചയായിട്ടും അതിൽ എപ്രകാരമാണ് ഞാൻ അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല തീർച്ചയായിട്ടും എൻ്റെ ചെയർമാൻ ഇക്കാര്യത്തിൽ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് മാർച്ചിൽ തുടങ്ങിയപ്പോൾ ഒരു കുട്ടി പോലും ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ റിസൾട്ട് കൊടുക്കാതിരിക്കരുത് നമ്പർ വൺ അത് കഴിഞ്ഞു അത് ഒരാഴ്ച വട്ടം കഴിഞ്ഞു വലിയൊരു എമൗണ്ട് നമുക്ക് പിരിച്ചു കിട്ടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇ ലേണിംഗ് പ്രോഗ്രാം തുടങ്ങി ഏപ്രിൽ ഒരു മിഡിലോട് ചെയർമാൻ എന്നോട് പറഞ്ഞു ഒരു കുട്ടി പോലും ഫീസ് അടയ്ക്കാത്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൻ്റെ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും അതിൻ്റെ ക്ലാസ് മുടങ്ങരുതെന്ന് പറഞ്ഞു ഏകദേശം 2800 കുട്ടികൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നു എല്ലാം വളരെ മിഡിൽ ഇൻകം ഉള്ള ആൾക്കാരാണ് എന്തായാലും അങ്ങ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അലമീർ സ്കൂളിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ അലമീർ സ്കൂളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇതുതന്നെയാണെങ്കിൽ വിളിച്ച് ആ സ്കൂളിനെ അഭിനന്ദിക്കാം അതോടൊപ്പം തന്നെ
വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും പങ്കുവയ്ക്കാം. ജേക്കബ് സാർ എന്തായാലും അതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പോൾ കേൾക്കാമോ? സതീഷ് കേൾക്കാമല്ലോ അല്ലേ? അങ്ങ് സാങ്കേതിക വിദ്യാഭ്യാസമുള്ളവരുടെ, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരുടെ ഓൾ കേരള അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തകനാണ്. കേര എന്ന് പറയുന്ന അസോസിയേഷൻ എന്തു പറയുന്നു, നാളത്തെ എഞ്ചിനീയേഴ്സ്, നാളത്തെ സയൻറ്റിസ്റ്റ്, നാളത്തെ ഡോക്ടേഴ്സ് നിങ്ങളെ പോലെ തന്നെ ഉയർന്ന തലത്തിലേക്ക് വരണ്ട, ജീവിത സാഹചര്യങ്ങൾ ഉയരണ്ട കുറേ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിന് പുറത്തായി ഇരിക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അത് യു എ ഇയിൽ മൊത്തം, യു എ ഇയിൽ മാത്രമല്ല, സൗദിയിൽ നിന്ന് ഇന്നാൾ പങ്കെടുക്കും, മസ്കറ്റിൽ നിന്നും പങ്കെടുക്കും. ഞങ്ങളറിയുന്നത് ഗൾഫിലെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിയാണ്. ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തിരിക്കുന്നു, ക്ലാസ്സിൻ്റെ പുറത്തിരിക്കുന്നു. നിങ്ങളെപ്പോലെ സാങ്കേതിക വിദ്യാഭ്യാസ തലത്തിൽ ഉയർന്നു വരേണ്ട ഭാവി തലമുറ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് എവിടുന്നോ ഉണ്ടായ ഒരു പാൻഡമിക്കിൻ്റെ പേരിൽ പേരൻസിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആ ഫീസ് കൊടുക്കാൻ വയ്യാതെ പുറത്തിരിക്കുന്നതിനെ കേര എങ്ങനെയാണ് കാണുന്നത്? ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. സാറിൻ്റെ ലൈൻ റെഡി ആയെങ്കിൽ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഇതിൽ ഈ ഒരു സന്ദർഭം മുതലെടുക്കുന്ന കുറച്ച് രക്ഷിതാക്കളുണ്ട്, അതില്ല എന്ന് പറയാൻ പാടില്ല. ഇനി ഞങ്ങൾ ചെയ്തത് ഇന്നലെ മുതൽ, മാർച്ച് 17 മുതൽ എക്സാമിനേഷൻ തുടങ്ങി. ഇപ്പോഴും ഞങ്ങൾക്ക് ഏകദേശം 102 കുട്ടികൾ മാർച്ചിലെ വലിയൊരു ഫീസ് അടയ്ക്കാനുണ്ട്. ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ സ്കൂളിൽ വന്ന് ഒരു ഒരു ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻറ് പ്ലാനോ എന്തെങ്കിലും ചെയ്യണം. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും ഏകദേശം 25 കുട്ടികളുടെ രക്ഷിതാക്കൾ ഞങ്ങളെ സമീപിച്ചിട്ടില്ല. 2800 കുട്ടികളിൽ 25 കുട്ടികളാണ് ഇ ലേണിംഗിൻ്റെ ക്ലാസ് നഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അതായത് അങ്ങ് പറഞ്ഞത് ഞാൻ പ്രേക്ഷകർക്കായി ഒന്ന് ആവർത്തിക്കാം. അലമേ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എസ് ജെ ജേക്കബ് സാർ ആണ് പറയുന്നത്. അജ്മാൻ അലമേ സ്കൂളിൽ 100 കുട്ടികൾ വലിയ ഫീസ് കൊടുക്കാനുണ്ടായിരുന്നത് കാരണം അവർ ഇ ലേണിംഗ് ക്ലാസ്സിൻ്റെ പുറത്തായിരുന്നു. പക്ഷെങ്കിൽ മാനേജ്മെൻറ്റ് പറഞ്ഞത് ഞങ്ങളെ ബന്ധപ്പെടൂ, പരിഹാരമുണ്ടാക്കാം എന്നാണ്. അങ്ങനെ നിങ്ങളെ മാനേജ്മെൻറ്റിനെ ബന്ധപ്പെട്ട 75 കുട്ടികളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് തിരിച്ചു കയറ്റി. ബാക്കി 25 കുട്ടികളാണ് ഇന്ന് ഇ ലേണിംഗ് ക്ലാസ്സിൻ്റെ പുറത്തുള്ളത്. അവരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങളൊരു പരിഹാരം ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനായി കണ്ടുപിടിക്കും എന്നല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും. അതാണ് പ്രേക്ഷകർ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അജ്മാനിലും സമീപ പ്രദേശങ്ങളിലുമുള്ള അലമീ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരൻസ്, 25 കുട്ടികളുടെ പേരൻസ് ഉണ്ട്. ജേക്കബ് സാറിനെയും അലമീ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയും ഇനിയും ബന്ധപ്പെടാത്തവർ ബന്ധപ്പെടണം. ഒരു പക്ഷേ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ, ജോലി നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, മറ്റൊന്നിനും മാർഗമില്ലാതിരിക്കുമ്പോൾ എന്ത് പറയാനാണ് സ്കൂളിനോട് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ അവരെ ബന്ധപ്പെടൂ, ലൈവിൽ തന്നെ വിളിക്കാൻ സാധ്യതയുള്ളവർ വിളിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കൂ. പരിഹാരം തീർച്ചയായിട്ടും സാർ, 25 പേരുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 2800 ആൾക്കാരുടെ ഫീസുമായി നോക്കുമ്പോൾ 1% ഉള്ളൂ സാർ. അത് വേണമെന്നുണ്ടെങ്കിൽ വേവ് ചെയ്യാനും നിങ്ങളുടെ മാനേജ്മെൻറ്റ് തയ്യാറാവും അല്ലേ? ഞാൻ ആ ഡിസിഷൻ ഞാൻ എൻ്റെ ചെയർമാനോട് പറയും. പക്ഷെ എന്തുകൊണ്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല? ഈ സ്കൂളിൽ, യു എയിൽ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ കോണ്ടാക്ട് നമ്പർ പരസ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് യു എയിൽ അലമീ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ നമ്പർ മാത്രം. അത് മറ്റെല്ലാ സ്കൂളുകൾക്കും, എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ സ്കൂളുകൾക്കും ഈ ഇതൊരു മാതൃകയാവട്ടെ. പല സ്കൂളുകളുമുണ്ട് സാർ, അലൈനിലൊക്കെ പല സ്കൂളുകളും പേരൻസിന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ജോലി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം, അനുഭാവപൂർണ്ണമായി പരിഗണിക്കാമെന്നൊക്കെ. പക്ഷെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന പോലെ പല സ്കൂളുകളിലും മെയ് മാസത്തിൽ പോലും സർക്കുലർ കൊടുത്തു, ഏപ്രിൽ മാസത്തെ ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ മെയ് മാസം 13-ാം തീയതി തൊട്ട്
ഈ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ ഇന്ന് അവരോടൊക്കെയും സംസാരിച്ചിരുന്നു. എന്തായാലും ആ സ്കൂളിലിനിയും 10-ഓ 40-ഓ പേരൊക്കെ ക്ലാസ്സിലേക്ക് വരാനുള്ളൂ. എന്തായാലും നമ്മുടെ ഈ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ബലമുണ്ടാകുകയാണ്. എന്തായാലും പ്രേക്ഷകരും സ്കൂളും എല്ലാം പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഞാൻ ചോദിച്ചത്, ഞാൻ ശ്രീപോളിലേക്ക് വരാം, ഞാൻ സതീഷിനോട് ചോദിച്ച ആ ചോദ്യം, അങ്ങ് ഒരു പേരൻറ് ടീച്ചർ അസോസിയേഷനിലെ മെമ്പറുമാണെന്നാണ്, ഒരു സ്കൂളിൻ്റെ പേരൻറ് ടീച്ചർ അസോസിയേഷനിലെ മെമ്പറുമാണ്. ആ സ്കൂളുമായിട്ട് സ്കൂളിൻ്റെ പേരൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. ഈ ചർച്ചയെ കേൾക്കുന്ന മാനേജ്മെൻറ്റും അധ്യാപകരുണ്ടെങ്കിൽ അവരും ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരും ഒക്കെ തന്നെ ഞങ്ങൾക്ക് എൻ ടി വിക്കോ ഈ പാനലിൽ പങ്കെടുക്കുന്ന ഒരാൾക്കുമോ ഒന്നിനോടും പ്രത്യേക വിരോധമോ ഒന്നുമില്ല. ഒരു സോഷ്യൽ ഇഷ്യൂ ജനങ്ങളെല്ലാം നമ്മളെല്ലാം പൊതുവിൽ സൂപ്പർഫിഷ്യലായിട്ട് വേണ്ടത് തന്നെയാണ്. ഫുഡിൻ്റെയും ടിക്കറ്റിൻ്റെയും കാര്യം പറയുമ്പോൾ മുമ്പേ ജേക്കബ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഭാവി തലമുറയ്ക്ക് വളരെ വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു ടി വി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിച്ചേ പറ്റുകയുള്ളൂ. ഒരു വിദ്യാർത്ഥിയെങ്കിലും സ്കൂളിന് പുറത്ത് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ ഈ ചർച്ച തുടരുക തന്നെ ചെയ്യും. സതീഷിൻ്റെ അനുഭവം എന്താണ്? ഇത് വളരെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ നമ്മളത് ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ ഉള്ള വലിയ കാര്യമാണ്. കാര്യം ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചും വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. ലോകത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമുക്ക് വിലമതിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമുക്കെല്ലാം അറിയാം വളരെ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ മാത്രമല്ല ലോകം മൊത്തം ഉള്ളത്. പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുന്നു, ശമ്പളം കിട്ടാതെ വരുന്നു, അതുപോലെ തന്നെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു സ്കൂളിൻ്റെ പേരൻറ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയുണ്ടായി. ആ പേരൻറ് കൗൺസിലിൽ ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ വരികയുണ്ടായി, ചില പേരൻസ് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിലിടപെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആ പേരൻറ് കൗൺസിലും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും വളരെ, ഞാൻ സ്കൂളിന്റെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, വളരെ കുറഞ്ഞ ഫീസിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. നമ്മളെ ഈ കൺസെഷൻസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് പോകാൻ രണ്ട് തരത്തിലുള്ള എയർലൈൻസുകളുണ്ട്. വലിയ ചാർജ് വാങ്ങിക്കുന്ന എയർലൈൻസും ഉണ്ട്, ബഡ്ജറ്റ് എയർലൈൻസും ഉണ്ട്. നമുക്ക് വലിയ ചാർജ് വാങ്ങിക്കുന്നവരോട് കൂടുതൽ കൺസെഷൻസ് ആവശ്യപ്പെടാം. അത് അതേസമയം ചെറിയ ചാർജ് വാങ്ങിക്കുന്നവരോട് അല്ലെ ചെറിയ ഫീസ് വാങ്ങിക്കുന്നവരോട് നമുക്ക് അത്രയും ആവശ്യപ്പെടാൻ കഴിയില്ല. എങ്കിൽ പോലും കുട്ടികളെ അവരുടെ അക്കാഡമിക് കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സ്കൂളുകൾ അതിൽ പ്രത്യേകിച്ച് പേരൻറ് കൗൺസിലുകൾ ഇടപെട്ടുകൊണ്ട് ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, ഒരു കുട്ടി ചിലപ്പോൾ ഒരു പേരൻറ്റിന് 2 മാസമോ 3 മാസമോ അടയ്ക്കാൻ കഴിയില്ല എന്ന് വരും, ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ കുട്ടികളുടെ പഠനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് പേരൻറ് കൗൺസിലിനെ പറ്റി പറയുമ്പോൾ പേരൻറ് കൗൺസിലിൽ കഴിവുള്ള ധാരാളം രക്ഷകർത്താക്കൾ വേറെയുണ്ട്, അവർക്കും ഇതിൽ ഇടപെടാവുന്ന പോസിറ്റീവായിട്ട് ഇടപെടാവുന്നതാണ്. ഒരു കുട്ടിയുടെ കൂടെ ഫീസ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫീസ് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് ശ്രീ പോൾ. അങ്ങ് അക്കാ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ കോളേജ് അലുമിനി ഏറ്റവും വലിയ കോളേജ് അലുമിനിയുടെ പ്രസിഡൻ്റാണ്. ഈ ചർച്ച അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി. ഏറ്റവും പ്രസക്തമായ വിഷയമാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട്, അത് എന്ത് കാരണം കൊണ്ടായാലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് സ്കൂളിൻ്റെ പുറത്ത് ആകാൻ പാടില്ല. അക്കാഫ് നിങ്ങൾ കോളേജ് അലുമിനിയുടെ സംഘടനയാണ്, അക്കാഫിന് ഇത്തരം കാര്യങ്ങളിൽ എന്ത് കാഴ്ചപ്പാടാണ് ഉള്ളത്? നമസ്കാരം. ഞാൻ ആദ്യം തന്നെ മാത്തുക്കുട്ടിക്കും എൻ ടി വിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉള്ള ജേക്കബ് സാറിനും എൻ്റെ സുഹൃത്തായ സതീഷിനും എൻ്റെ നന്ദി. ഓക്കെ, രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയേണ്ടത് ഇവിടെ വളരെയധികം സംഘടനകളുണ്ട്, വളരെയധികം ചാനലുകളുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ചാനല് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്, ഇതാരും ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തിയുള്ള ഒരു ഭാഗമാണ്. അക്കാഫിനെ സംബന്ധിച്ചോളം അക്കാഫ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയാണ്. അവർ എഡ്യൂക്കേഷനിലാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെങ്ത് ഉള്ളത്, അതിനകത്താണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. ഈ സംസാരം കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഈ ചാനൽ ചർച്ച കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരു കോൾ സെന്റർ ഉണ്ട് ഇവിടെ. അതായത് ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൽ നമ്മൾ പല ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഇപ്പൊ നോർക്കായ്ക്ക് ഒരു കോൾ സെന്റർ, അതിനകത്ത് നമ്മുടെ ഒരു 6 മെമ്പേഴ്സ് കോൾ സെന്റർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടേതായിട്ട് അക്കാഫിന്റേതായിട്ട് ഒരു 25 വനിതകളും പുരുഷന്മാരും ഉള്ള ഒരു കോൾ സെന്റർ ഉണ്ട്. അവരാണ് കംപ്ലീറ്റ് ഡേറ്റാസ് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഓരോ മെസ്സേജും കേട്ട് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ഹൃദയഭേദകമായിരിക്കും. നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വളരെ അധികം ആൾക്കാര്, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അവർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെയുള്ള ആൾക്കാരാണ് പറയുന്നത്. അവർക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ വിഷങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഇതൊരു വഴി തുറക്കുന്ന ഒരു കണ്ണു തുറക്കുന്ന ഒരു ഒരു വേദിയാണ്. കാരണം ഇത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുന്ന സ്കൂളുകളാണ്. ഞാൻ ഇന്ത്യ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസണുമായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ മില്യൺസ് ഓഫ് ഫീസ് കിട്ടാക്കടമായിട്ട് കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും അതെല്ലാം പുനർവലിപ്പിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അവർ മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റുകളും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അവര് ഇതിന് വേണ്ട കംപ്ലീറ്റ് സഹായം ചെയ്യണം. ജെ കെ സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ, ശ്രീ പോൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ റാസിൽ കൈമ ഇന്ത്യൻ സ്കൂളിന്റെ പ്രസിഡന്റ് എസ് എസ് സലീമും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ വിദ്യാർത്ഥിയെ പോലും ഫീസ് കൊടുക്കാനുള്ളത് കാരണം റാസൽ കൈമ കമ്മ്യൂണിറ്റി സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നതാണ്. അത് തന്നെയല്ല, റാസൽ കൈമയിലുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട കുട്ടികളുടെ പേരൻസ് ഇന്ത്യൻ അസോസിയേഷൻ റാസൽ കൈമയെ സമീപിക്കുമ്പോൾ വ്യക്തിപരമായിട്ടും സംഘടന എന്നുള്ള നിലയിലും റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷൻ ആ ഫീസ് കൊടുത്ത് ഏതാണ്ട് 9,000 ഒക്കെ കൊടുത്ത കണക്കുകൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻസും യു എയിലുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ആ ഒരു മേഖലയിലേക്ക് കടന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ മേഖലകളും നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് സന്തോഷം. ശ്രീ പോൾ, ഈ ചർച്ച, ഈ NTV ഈ ചർച്ച കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് അലുമിനി ആയിട്ടുള്ള അക്കാഫ് വോളണ്ടിയേഴ്സിന് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും സ്കൂളുകളിൽ, ഞാനിന്ന് ലൈവിൽ പറയാൻ പോവുകയാണ്, അക്കാഫ് വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പ് ലൈനിലും പ്രിയപ്പെട്ട പേരൻസ് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, നിവൃത്തിയില്ലാത്ത വാക്കുകളൊക്കെ നിങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് ദയവേത് കരുതരുത്. അത് കാലഘട്ടത്തിൻ്റെ ഈ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് മാത്രം കരുത്. അവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ യാതൊരു ഉത്തരവാദിത്വം ആ കാര്യത്തിലില്ല. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം? നിങ്ങളുടെ കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതിന് കുട്ടിക്ക് എന്ത് ഉത്തരവാദിത്വം? ഈ കാര്യങ്ങൾ തിരിച്ചറിയേണ്ട ശ്രീ ജേക്കബ്, ഈ കുട്ടികളുടെയോ പേരൻസിൻ്റെയോ കുഴപ്പമല്ല, സമൂഹത്തെ സൃഷ്ടിക്കപ്പെടുവാൻ ഒരു നല്ല സമൂഹം. ഇവിടെ ശ്രീ പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ വളരെ അഭിമാനത്തോടെ, നമ്മളൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ നമ്മുടെ കലാലയത്തെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മൾ ഓർക്കുന്നവരാണ്. നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ വിദ്യാഭ്യാസമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നമ്മളോടൊപ്പം തന്നെ അതേ ചിന്തകളിലേക്ക് ഉയർന്നു വരേണ്ട ഒരു പക്ഷെങ്കിൽ ഭാവിയിലെ അബ്ദുൽ കലാം ആയിരിക്കാം ഇന്ന് ഒരുപക്ഷെ അല്ലമേർ സ്കൂളിൽ നിന്ന് പുറത്തായി ഇരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയെ തിരിച്ചെടുക്കേണ്ടതല്ലേ ശ്രീ ജേക്കബ്? തീർച്ചയായിട്ടും. ഞാൻ അതിനോടൊപ്പം തെറിഞ്ഞ് ഈ പുതിയ അക്കാഡമിക് ഇയറിൽ എൻ്റെ സ്കൂൾ ചെയ്ത ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഏകദേശം 20% കൺസെഷൻ ഏപ്രിൽ ഫീസിൽ ചെയ്തിരിക്കുന്നു. അത് ആദ്യമേ സാർ ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. 2, ആനുവൽ ഫീയിൽ 100 dirhams കുറച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫീസ് സ്ട്രക്ചറൊക്കെ വളരെ ചെറുതാണ്, വളരെ ചെറിയ ഫീസാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഫീ നമുക്ക് അഫ്കോഴ്സ് അത് എല്ലാ സ്കൂളുകാരും ചെയ്യുന്നതാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫീ ഒഴിവാക്കുക എന്നുള്ളത്. ഇനി ഞാൻ മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചിങ് സ്റ്റാഫിൻ്റെയും പേരൻസിൻ്റെയും മിഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഇനി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അറിവിലുള്ള പല സ്കൂളുകാരും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ക്ലബ് ചെയ്തുകൊണ്ട് പല ടീച്ചേഴ്സിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അവർക്കും ജീവിക്കണ്ടേ? ആ ഒരു വശം ഞാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ദുബായ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ലേഡി ടീച്ചർ വിളിച്ചിരുന്നു. കുട്ടി ഇവിടെ ഷാർജയിലെ സ്കൂളിലാണ്, പേര് ഞാൻ പറയുന്നില്ല, ഷാർജയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. കുട്ടിയെ പുറത്താക്കി, ടീച്ചറിനോട് പറഞ്ഞു ശമ്പളമില്ലാതെ അവധി എടുത്തോളൂ. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഒരു ഡ്രൈവിംഗ് ജോബ് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിനും ശമ്പളമില്ല. എങ്ങനെ കുട്ടിക്ക് ഫീസ് കൊടുക്കുമെന്നുള്ള വലിയ ചോദ്യം ഈ ലൈവിൽ ആ സഹോദരി ഉയർത്തി. എങ്ങനെ മറുപടി പറയാനാണ് സർ? അതെ, ഇതിലാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചെയർമാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനേജ്മെന്റ് എടുത്ത തീരുമാനം മറ്റു സ്കൂളുകൾക്കും അത് ഉപകാരമാകട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നല്ല തീരുമാനമാണ് നിങ്ങളുടെ സ്കൂൾ എടുത്തെങ്കിൽ ആ ചെയർമാന്റെ പേര് ഈ ഈ ലൈവിലൂടെ പറഞ്ഞോളൂ സർ, ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ.
മിസ്റ്റർ എ കെ അബ്ദുൽ സലാം. തീർച്ചയായിട്ടും. അപ്പൊ സാറ് പറഞ്ഞത് ഒരു ഒരു ടീച്ചർ പോലും എന്റെ സ്കൂളിൽ ജോലി ഇല്ലാതെ നിൽക്കാൻ പാടില്ല. അതേസമയം മറ്റെല്ലാ സ്കൂളിലും കുട്ടികളെ ടീച്ചേഴ്സിനെ കുറച്ചു, അവരുടെ സാലറിയിൽ 70% 80% ഇങ്ങനെ. അതെ, പല സ്കൂളിന്റെയും പല സ്കൂളിലും അവര് കൊടുത്തിരിക്കുന്ന മെമ്മോയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. നോൺ ടീച്ചിങ് സ്റ്റാഫിന് 50% ആയിട്ട് കുറച്ചു, ഇ ലേണിംഗ് പങ്കെടുക്കാത്ത ടീച്ചേഴ്സിനെ പിന്നെ നോൺ പേയ്മെന്റ് ആയിട്ട് വിട്ടു, ചിലർക്ക് 70% ആയിട്ട് വിട്ടു, അങ്ങനെയൊക്കെയുള്ള മെമ്മോസ് നമ്മുടെ കയ്യിലുമുണ്ട്. അതെ. അപ്പൊ എനിക്ക് രണ്ട് ഭാഗം നോക്കണം. എന്നോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ചെയർമാൻ പറഞ്ഞത് ഒരാളുടെ പൈസ പോലും ഞാൻ കുറക്കില്ല ഇതിന്റെ പേരിൽ. അത് അപ്പൊ അത് ഞാൻ നോക്കുകയാണ്. അപ്പൊ സാറ് ചെയ്തത് ഈ ഏപ്രിൽ മാസത്തിൽ 100 ദിർഹംസ് വെച്ച് മാത്രമാണ് പൈസ ഡിസ്കൗണ്ട് ചെയ്തത്. അതിന്റെ കാരണം ജോലി ഇല്ലാതെ വന്ന ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, അതുപോലെ നേഴ്സ്, പിന്നെ ഡ്രോയിങ് അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വരെ അലവൻസ് സാർ കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ശ്രീ പോൾ, അങ്ങയിലേക്ക് ഞാൻ വരുമ്പോൾ, ഏകദേശം 150 കോളേജിൽ നിന്നും കൂടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 10-40,000 മെമ്പേഴ്സ് കാണുമായിരിക്കും നിങ്ങളുടെ അസോസിയേഷൻ്റെ അല്ലേ? ഈ 40,000 മെമ്പേഴ്സ് എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. ഒരു പക്ഷെങ്കിൽ അതിൽ ഒരു 80% ഇപ്പോൾ ജോലി ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരിലൊരു നല്ല ശതമാനം ആൾക്കാർ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ മറ്റുള്ള മലയാളികളെ സഹായിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിലാണ്. പക്ഷേ അക്കാഫ് വോളണ്ടിയേഴ്സിന് മുമ്പിലേക്ക് ഞാനൊരു ചോദ്യം മുമ്പോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ടാബ് വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ 3 കുട്ടികൾക്കും അത് വേണം. അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. പല പേരൻസിനും അത് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്, നമ്മൾ പഴയ പഴഞ്ചൊല്ലുകളൊക്കെ പറയേണ്ടി വരും ഇവിടെ, ആ സ്ഥിതിയിലാണെന്ന് പലരും. കാരണം ഫീസ് കൊടുക്കാൻ കാശില്ല, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇ ലേണിങ്ങിന് 1, 2, 3 കുട്ടികൾക്കനുസരിച്ച് ടാബ് വാങ്ങിക്കേണ്ട ഒരു എക്സ്പെൻസും വന്നിരിക്കുന്നു. കുറഞ്ഞ പക്ഷം അത്തരം കുട്ടികൾക്ക് ടാബ് വാങ്ങിച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും തീരെ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനുള്ള ഒരു ഒരു വലിയ ക്യാമ്പയിനും ശ്രീ പോളിൻ്റെ നേതൃത്വത്തിലുള്ള അക്കാഫിന് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ശ്രമിക്കാം. കാരണം ഇവിടെ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെതായ നിയമം അനുശാസിക്കുന്നില്ല. അത് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്നുകിൽ നമ്മുടെ പേരൻസിന്റെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോംപ്ലക്സ് കാരണമായിരിക്കും അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ. ഇത് ഈഗോ ആയിരിക്കില്ല, ഇത് നിവൃത്തികേടായിരിക്കും. ഇത് നിവൃത്തികേടായിരിക്കും. അതുകൊണ്ടായിരിക്കും പോലും അവരുടെ സൃഷ്ടിലേക്ക് അവരുടെ കൂടിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്നത് നിവൃത്തികേട്. ഇപ്പൊ ഒരു പക്ഷെങ്കിൽ നമുക്കറിയാം, നമുക്കൊന്ന് ഒരു ഹൈപ്പോതെറ്റിക്കലായിട്ട് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത് തികഞ്ഞ അഭിമാനത്തോടുകൂടിയാണ്. ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളെ പോലെയൊക്കെ തന്നെയാണ് എൻ്റെ പേരൻറ്റും എന്ന് പറയാനാണ് ആ കുട്ടിക്ക് ഇഷ്ടം. ഒരു പക്ഷെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിക്ക് എൻ്റെ പേരൻറ്റിന് ജോലിയില്ല എന്ന് പറയാനോ, ആ പേരൻ്റ് ആ കുട്ടിയോട് എനിക്ക് ജോലിയില്ലെന്ന് പറയാനോ താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ ശ്രീ പോൾ. അതിനകത്ത് ഞാൻ പറയുന്നത്, നമുക്ക് കുട്ടിയുടെ വിദ്യാഭ്യാസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ സ്കൂൾ മാനേജ്മെന്റിനെ സമീപിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ആൾക്കാരെ സമീപിച്ച് നമുക്കൊരു ഡിസ്കഷൻ എങ്കിലും ആവാം. ഓക്കെ, നമുക്ക് പൈസ ഇല്ലെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ള തോന്നുന്നതല്ല. തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് വരുന്ന സൗദി നിന്ന് ശ്രീ മൻസൂർ പള്ളൂർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം മൻസൂർ. നമസ്കാരം മാത്യുക്കുട്ടി സാർ. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ച അങ്ങ് ഞാൻ എൻ്റെ ഈ പാനലിലുള്ളവരെ പരിചയപ്പെടുത്തി. ഒന്ന് അക്കാഫ് വോളണ്ടിയേഴ്സ് പ്രസിഡന്റ് ശ്രീ പോൾ, ഇങ്ങേപ്പുറത്ത് ശ്രീ സതീഷ്, അദ്ദേഹം കേരള എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനിയുടെ ഭാരവാഹിയാണ്. മുകളിലിരിക്കുന്നത് ശ്രീ ജേക്കബ് സാർ, പ്രസിഡന്റിൻ്റെ അവാർഡ് വാങ്ങിച്ച അധ്യാപകനാണ്. അദ്ദേഹം അൽഅമീർ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. മൻസൂർ പള്ളൂർ OICECയുടെ ഓവർസീസ് ഇന്ത്യൻ IOCയുടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രസിഡൻ്റാണ്. ശ്രീ മൻസൂർ, കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്തത്. സൗദി ഒരു വലിയ രാജ്യമാണ്. അവിടെ ഒരുപാട് ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്ന കമ്മ്യൂണിറ്റി സ്കൂളും പ്രൈവറ്റ് സ്കൂളുമുണ്ട്. നല്ല രീതിയിൽ കോവിഡ് എഫക്റ്റ് ചെയ്ത ഒരു സ്ഥലവുമാണ്. അവിടെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട എത്ര കുട്ടികൾ കാണും, ഇന്ത്യൻ മലയാളി കുട്ടികൾ കാണും? ഒരു ആവറേജ് അപ്രോക്സിമേറ്റ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിരവധി പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി
പ്രത്യേകിച്ച് മലയാളികളെല്ലാം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരെ ഏതൊക്കെ രീതിയിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്ന് കണ്ടെത്തി ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനും അതിലൂടെ പല പരിഹാരങ്ങളിലേക്കും പൂണ്ടുപലകയാവാനും ഈ ഒരു ചർച്ച കാരണമാവട്ടെ എന്നും അതിനുവേണ്ടി താല്പര്യമെടുത്ത എൻ ടി വി ചാനലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവരും നാട്ടിലേക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചയക്കുന്ന തിരക്കിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കുന്നതിൽ വിമുഖത കാണിച്ചാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ പല കുടുംബങ്ങളെയും അതുപോലെ ഇവിടെ തൊഴിലെടുക്കുന്നവരെയും കൊണ്ട് ചെന്ന് എത്തിച്ചേക്കുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ ഈ സ്കൂൾ ഫീസ് അടക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസങ്ങൾ, റെൻ്റ് കൊടുക്കാൻ ആ വീട്ടിൻ്റെ റെൻ്റ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ തന്നെ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് പ്രവാസികളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം ചർച്ചക്കെടുത്തതിൽ സൗദി അറേബ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വലിയ, അതായത് ഏതാണ്ട് ദുബായിലുള്ളതുപോലെ തന്നെ 28 ലക്ഷത്തോളം 30 ലക്ഷത്തോളം ഒക്കെ ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രാജ്യത്ത് ഏതാണ്ട് 10 എംബസി സ്കൂളുകൾ ഉണ്ടെന്ന് പറയാം. അതായത് എംബസിയുടെ മേൽനോട്ടത്തിലാണ്, സെൽഫ് മാനേജ്മെന്റ് സ്റ്റൈലിലാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും എംബസിയുടെ മേൽനോട്ടത്തിലാണ് പ്രസ്തുത സ്കൂളുകളുള്ളത്. അവിടെ സ്കൂളിൽ ഫീസിന് വളരെ ഇളവുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വളരെയധികം ബാഹുല്യമുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ദമാമിൽ നിന്നാണ്. ദമാമിലുള്ള സ്കൂൾ ഏതാണ്ട് 18,000 കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്കൂളാണ്. എന്നാൽ നേരത്തെ ഈ പ്രതിസന്ധി വരുന്നതിന് മുമ്പ്, കോവിഡ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായൊരു പ്രതിസന്ധിയാണ് നിത്താക്കാത്ത പ്രശ്നം, അതുപോലെ തന്നെ ഈ ഇവിടുത്തെ സ്വദേശിവൽക്കരണം, ലവിവൽക്കരണം, ഇതിലൊക്കെ തന്നെ ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചപ്പോൾ കുറേയധികം ഒഴിഞ്ഞുപോക്കുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 15,000-16,000 വിദ്യാർത്ഥികൾ മാത്രമേ ഇന്ത്യൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുള്ളൂ. അതേ ആനുപാതികമായി തന്നെ നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകൾ, ഏതാണ്ട് 20 പ്രൈവറ്റ് സ്കൂളുകൾ സൗദിയിലുണ്ട്. അതിൽ നേരത്തെ 2,600 കുട്ടികളൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ ഇന്ന് വെറും 1,600 കുട്ടികളായി കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്റെ ചോദ്യം ശ്രീ മൻസൂർ, ഈ സ്വതവേ ഈ നിതാക്കത്തിന് ശേഷം സൗദിയിലെ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടെന്നാണ് അങ്ങ് സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഇപ്പം ഈ കോവിഡ് കാരണം എത്ര കുട്ടികൾക്ക്, ഏകദേശം നമുക്കൊരു കൃത്യമായ കണക്ക് എടുക്കാനുള്ള സമയം അങ്ങേക്ക് ഞാൻ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഏകദേശ കണക്ക്, എത്ര കുട്ടികൾ, എത്ര മലയാളി ഫാമിലിയിൽ പെടുന്ന കുട്ടികൾ ഒരു പക്ഷെങ്കിൽ സൗദിയിലെ ഈ സ്കൂളുകളിൻ്റെ പുറത്തായിട്ടുണ്ടാവും ഫീസ് കൊടുക്കാനില്ല എന്നുള്ള കാരണം കൊണ്ട്? പുറത്തായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷെ പുറത്താവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ഏതാണ്ട് 2,600 കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉള്ള സ്കൂളിൽ 40% കുട്ടികൾ ഫീസ് ഇനിയും അടച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവർ ഭയപ്പെടുന്നത് 40% പേർ ഇതുപോലെ, ഒരു സ്കൂളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഫീസ് അടക്കുന്നതിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന നാളുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നറിഞ്ഞ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ അധ്യാപകരോട് പറഞ്ഞിരിക്കുന്നത് ഈ മാസം വരെ നിങ്ങളുടെ സാലറിയുടെ കാര്യത്തിൽ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല, അടുത്ത മാസം മുതൽ സാലറിയുടെ കാര്യത്തിൽ പോലും പ്രതിസന്ധി ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള സ്വകാര്യ സ്കൂളുകൾ ഏകദേശം 40% കുട്ടികൾ ഇത്തരം ഒരു പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട്. എന്താണ് തീർച്ചയായും അങ്ങയുടെ സംഘടനയ്ക്കും അതുപോലെയുള്ള സംഘടനകൾക്കും അവിടുത്തെ കൗൺസിലേറ്റിനും അതുപോലെ അവിടുത്തെ മൊത്തം ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? എങ്ങനെയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ നിങ്ങൾ സൗദിയിൽ നോക്കാൻ പോകുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പ്രയാസപ്പെടാൻ പോകുന്നതിൽ അടുത്ത ഒരു മാസത്തിന് ശേഷം, 2 ലെവി, സോറി, പിന്നെ നമ്മുടെ വാറ്റ് 4% നിന്ന് 15% വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫീസ് അതേ ആനുപാതികമായി വർദ്ധിക്കും. അപ്പോൾ ഈ പ്രതിസന്ധി വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലെ ഇടപെടലുകൾ നടത്താൻ സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ എംബസി സ്കൂളുകൾക്ക് മാത്രമാണ്, കമ്മ്യൂണിറ്റി സ്കൂളുകൾക്ക് മാത്രമാണ്. കാരണം
ഒരു ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ ദമാമിലുള്ള കമ്മ്യൂണിറ്റി സ്കൂളിൽ റിസർവ് ഫണ്ട് എന്ന രീതിയിൽ ഇതുപോലുള്ള ക്രൈസിസുകൾക്ക് വേണ്ടി മാറ്റിവെച്ച തുക 30 മില്യൺ റിയാലിനടുത്ത് വരും. ഇതിൽ നിന്ന് ഒരു റിയാൽ പോലും ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ഫീസ് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റു 9 ശ്രീ മൻസൂർ സ്കൂളുകളിലും എനിക്ക് മറ്റുള്ള അതിഥികളിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത് എംബസി സ്കൂൾ നോക്കിക്കോളും എന്ന് പറയുന്നിടത്തല്ല നമ്മളുടെയൊക്കെ കടമ അവസാനിക്കേണ്ടത്. എന്തായാലും അങ്ങയെപ്പോലെയുള്ള ആ സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ള മലയാളി കമ്മ്യൂണിറ്റിയും എനിക്കറിയാം 15% ഫീസ് സ്കൂൾ ഫീസിന് വാറ്റ് ആപ്ലിക്കബിൾ ആണോ, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ആപ്ലിക്കബിൾ ആണ്, ഓക്കെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു അമിതമായിട്ടുള്ള അധികമായിട്ടുള്ള ഭാരം പേരൻസിൻ്റെ മുകളിൽ എത്തുകയാണ്. എന്തായാലും ഇന്ത്യൻ എംബസിക്ക് അപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. കാരണം നമ്മുടെ കടമയാണ്, നമ്മുടെ അവകാശമാണ് വിദ്യാഭ്യാസം. അത് തരേണ്ടതും നമ്മളിവിടെയാണെങ്കിലും CBSE സ്കൂളിലൊക്കെ ഒരു പക്ഷെങ്കിൽ ഇതുവരെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടേണ്ട ഒരു സമയമാണിത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തീർച്ചയായിട്ടും അവിടുന്ന് സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ സൗദിയിൽ എന്നാണ് അങ്ങയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീ മൻസൂർ, എനിക്ക് മറ്റുള്ള അതിഥികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. ഞങ്ങളിനിയും വീണ്ടും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ശ്രീ പോൾ, ഈ നമുക്ക് ചുറ്റും വരുന്ന കഥകളൊക്കെ വല്ലാത്ത പേടിപ്പിക്കുന്ന കഥകളാണ്. ഇവിടെ UAE സംബന്ധിച്ചോളം അത്രയ്ക്കൊരു സംഭവം ഇല്ല, അത്രയ്ക്കൊരു ഭീതിജനകമായ ഒരു സംഭവം ഇല്ല. ഞാൻ മനസ്സിലാക്കി ഒരു 10% അല്ലെ 15% മാക്സിമം കുട്ടികൾക്കാണ് ഫീസ് കൊടുക്കാൻ ഇതുവരെ കഴിയാതിരുന്നത്. അവിടെയാണ് ചില സ്കൂളുകളൊക്കെ അനുഭാവപൂർവമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ചില ടീച്ചേഴ്സിൻ്റെ പ്രിൻസിപ്പൾമാരുടെ സൂപ്പർവൈസേഴ്സിൻ്റെയൊക്കെ ധിക്കാരപരമായിട്ടുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്ത് അവരുടെ പേരൻസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, കുട്ടിയെ പിടിച്ചുകൊണ്ട് പോക്കോളൂ ഫീസ് കൊടുക്കാനില്ലെങ്കിൽ എന്നുള്ള വർത്തമാനം പറയുന്ന ശരി. അവരോട് അവർ സൂപ്പർവൈസറാണെങ്കിൽ ഏത് തരത്തിലാണ് അവരുടെ ആ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് ശ്രീ പോൾ എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏതാണ്ട് മുമ്പ് ഞാൻ ശ്രീ ജേക്കബ് സാറോട് സംസാരിച്ചു, 200,000+ കുട്ടികൾ ഒരു പക്ഷേങ്കിൽ UAE ഇന്ത്യൻ കുട്ടികൾ 70+ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും. ഈ 200,000 കുട്ടികൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10,000 കുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള സഹായം ചെയ്യേണ്ടതായി വരും. ശ്രീ പോളിൻ്റെ 150 കോളേജുള്ള ഈ അസോസിയേഷൻ കാര്യപ്രസക്തമായി ഇടപെടേണ്ട സമയമല്ലേ ശ്രീ പോൾ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോ ഈ കോവിഡ് നടക്കുന്ന ഈ സമയത്ത് ഇത് കൂടാതെ തന്നെ നമ്മൾ വളരെയധികം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്, ഓരോ കോളേജുകളും കോൺട്രിബ്യൂഷൻ എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് എല്ലാ ആൾക്കാർക്കും നമ്മൾ, അത് കൂടാതെ ഈ പോസിറ്റീവായ പേഷ്യൻസിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് സഹായം ആവശ്യമുണ്ട്. അതെല്ലാം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ഫണ്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു കളക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കോളേജിലെ മെമ്പേഴ്സും കോളേജ് അലുമിനികളുമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏത് ഒരു വിപത്തുണ്ടായാലും ശരി, അതിന്റെ എല്ലാം പിന്നിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പോയിന്റ് വന്നു നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കും. കാരണം ഇത് നമ്മുടെ സമൂഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ഒരു റിയൽ ഫാക്റ്റാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് ഇറങ്ങുന്നതായിരിക്കും. കാരണം ഇത് പല സ്കൂളുകളും നമുക്ക് മാനേജ്മെന്റുകളെ കണ്ട് സംസാരിക്കാൻ പറ്റും, പേരൻസിനെ കണ്ട് സംസാരിക്കാൻ പറ്റും. നമ്മളുടെ ഇടയിൽ തന്നെ ഈ പേരന്റ് ടീച്ചേഴ്സിലുള്ളവരുണ്ട്. നമ്മുടെ ഇടയിൽ വളരെ വേരീഡ് ആയിട്ടുള്ള ഒരു 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 സമൂഹം തന്നെ നമ്മുടെ ഈ ഗ്യാങ്ങിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരിൽ എല്ലാവരും ഭാഗമാക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെയുള്ളത്. അതായത് നമ്മൾ വേറിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി. ജേക്കബ് സാറിലേക്ക് പോവുകയാണ്. ജേക്കബ്, നോക്കൂ, കഴിഞ്ഞ ഒരു 10, 20, 25 കൊല്ലമായി സ്കൂൾ നടത്തുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി സ്കൂളായാലും ഒരു വിധപ്പെട്ട എല്ലാ സ്കൂളുകളായാലും. നമ്മൾ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ അതിസമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് ഈ സ്കൂൾ കൊണ്ടുപോയവരും ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. ഇത് മുഴുവൻ ഒരു പക്ഷേ ഈ കഴിഞ്ഞ 25-30 കൊല്ലമായി മലയാളികളും ഇന്ത്യക്കാരും ഇന്ത്യൻ പേരൻസും കൊടുത്ത ഫീസാണ്.
ആ ഫീസാണ് അവരുടെ സമ്പത്തിനെ ഇത്രയും വർദ്ധിപ്പിച്ചത്. ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ നമ്മളറിയാതെ ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ ഈ മാസത്തെ ലാഭക്കണക്കുകൾ നോക്കുന്നതിൻ്റെ നഷ്ടക്കണക്കുകൾ നോക്കുന്നതിൻ്റെ അപ്പുറം ഇത്രയും കാലം മലയാളി പേരൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ പേരൻസ് ഓരോ മാനേജ്മെൻറ്റിനും അങ്ങോട്ട് നൽകിയ ഒരു വലിയ ഭീമമായിട്ടുള്ള സംഖ്യയുണ്ട്. അതിൽ നിന്ന് നേടിയെടുത്ത, അത് കമ്മ്യൂണിറ്റി സ്കൂളായാലും അതിൽ നിന്ന് നേടിയെടുത്ത ഭീമമായ ലാഭങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു 10% കുട്ടികളുടെ ഫീസ് ഒരു കൊല്ലം കൊടുക്കണമെങ്കിൽ പോലും 2019 മൂന്ന് മാസത്തെ പ്രോഫിറ്റ് പോരെ. ശ്രീ ജേക്കബ്, നിങ്ങളുടെ സ്കൂളിനെ പറ്റിയല്ല ഈ ചോദ്യം. തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുന്നേ ശ്രീ പോൾ പറഞ്ഞ ഒരു വിഷയം, എന്തായാലും അക്കാഫ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് ചില കാര്യങ്ങളിൽ, അത് ടാബ് കൊടുക്കുന്നത് ദുബായിൽ, അവിടെ കുട്ടികൾക്ക് ടാബ് വിതരണം ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പ് ഷാർജ സ്കൂളിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലാപ്ടോപ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കിട്ടാത്ത സ്കൂളുകളാണ് അജ്മാനും മറ്റ് നോർത്തേൺ എമിറേറ്റ്സ് ഉള്ള സ്കൂളുകൾ. എന്തെങ്കിലും പരിഗണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്കൂളുകളെ കൂടെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഈ ടാബ് കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പ് അവർ കൊടുക്കുന്നുണ്ട് മിനിസ്ട്രി. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത വീടുകൾ വരെയുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പല സർവേകളും നടത്തുന്നുണ്ട്, എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് പോകുന്നത്, അവരുടെ വിഷയങ്ങളൊക്കെ ചോദിച്ചിട്ടും സാമ്പത്തിക വിഷയത്തിലേക്ക് വന്നിട്ടില്ല. എന്നാലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതായ നിരവധി കുടുംബങ്ങൾക്ക് പേര് ഞങ്ങൾ മിനിസ്ട്രിയിൽ അറിയിച്ചപ്പോൾ എത്തിച്ചല്ലാത്തത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇനി ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. വളരെ ശരിയാണ്, സ്കൂൾ തുടക്കുക എന്ന് പറഞ്ഞാൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പിന്നെ കിട്ടുന്നതെല്ലാം പ്രോഫിറ്റാണ്. ഇവർക്ക് മറ്റ് ചിലവുകൾ വളരെ കുറവാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ പോലെ സാധനങ്ങൾ വാങ്ങി അത് വിറ്റ് കിട്ടുന്നതല്ല. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ, 10 കുട്ടികളുണ്ടെങ്കിലും 30 കുട്ടികളുണ്ടെങ്കിലും അത് പ്രോഫിറ്റാണ്. ഒരു കുട്ടി ഒരു ടീച്ചറിന് മാത്രം അല്ലെങ്കിൽ 1.5 ടീച്ചറിന് മാത്രം അതിൻ്റെ ചിലവ് വരുന്നുള്ളൂ. പിന്നെ ഓവർ ഹെഡ് എക്സ്പെൻസ്. നമ്മുടെ എന്നെ കേൾക്കുന്ന മാനേജ്മെൻറ്റ് തീരുമാനിക്കേണ്ടത്, അവർക്ക് വ്യക്തമായിട്ടറിയാം അവരെ സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷം എത്ര മില്യൺ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഈ ടാർഗറ്റ് കുറയ്ക്കണം. ഞാൻ ഈ സമയത്താണ് എൻ്റെ ചെയർമാൻ്റെ മഹത്വം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ ആഴ്ചയും ഞങ്ങൾ ചെയർമാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ചെയർമാൻ ഇന്നലെ പറഞ്ഞ സെൻറ്റൻസ് ആണ്, സാർ പകുതി ഫീസെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുന്നേ തലകുരിക്കേണ്ടി വരും. ഇറ്റ്സ് എ ബിഗ് സല്യൂട്ട്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മാനേജ്മെൻറ്റുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ കിട്ടുന്നത് 10 മില്യൺ ആണെങ്കിൽ എനിക്ക് ഈ കോവിഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ 5 മില്യൺ ആയിരിക്കും. എൻ്റെ ടീച്ചേഴ്സിന് കൊടുക്കാം, അതുപോലെ എത്ര പേര് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ശ്രീ സതീഷ്, ഇപ്പോൾ ജേക്കബ് സാറ് പറഞ്ഞതുപോലെ ഈ മാനേജ്മെൻറ്റൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അവർക്ക് ചിലവുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതൊരു ബിസിനസ്സിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യവുമായിരിക്കും. ഈവൻ കമ്മ്യൂണിറ്റി സ്കൂളുകൾ പലതും ബിസിനസ് എന്നുള്ള എലമെൻറ്റിൽ തന്നെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. പക്ഷേ ഈ മാനേജ്മെൻറ്റിനെ എൻ്റെ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി, ജേക്കബ് സാറിൻ്റെ ആ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെടുത്തി, ഇത്രയും കാലം നിങ്ങളുണ്ടാക്കിയ കോടാനുകോടി ദർഹത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിലൊരു 3 മാസത്തെ പ്രോഫിറ്റ് നിങ്ങളെടുത്താൽ അടുത്ത ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങളുടെ ഒരു 10% കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? കേരക്ക് അങ്ങനെ തോന്നുന്നില്ലേ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് നേരത്തെ നമ്മുടെ സൗദി എന്നുള്ള സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം നമ്മളെ ചെതാർത്ത് പേടിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അധികം കുട്ടികളൊന്നും പോയിട്ടില്ല, പക്ഷേ അടുത്ത ഒരു 2-3 മാസത്തിനകം, ഇത് സൗദി മാത്രമല്ല എല്ലാ സ്ഥലത്തും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, അടുത്തൊരു 2-3 മാസത്തിനകം കൂടുതൽ കുട്ടികൾ ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് പുറത്താകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കെല്ലാം അറിയാം, അത് കൂടുതൽ രൂക്ഷമാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ഇപ്പൊ കേര പോലെ അക്കാഫ് പോലെയുള്ള ഇവിടുത്തെ സംഘടനകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇതിപ്പോ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് വലിയൊരു, ഞാൻ പ്രത്യേകം അതിന് അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ഭക്ഷണം കൊടുക്കുന്നതിലും ആളുകളെ ഇവിടുന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വിമാനത്തിൽ കയറ്റി വിടുന്നതിലും ഒക്കെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഈ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നത് നന്നായി. നമുക്ക് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും. അതുപോലെ ഒരു പേരന്റ് കൗൺസിലിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. കാര്യം ഞാൻ പേരന്റ് കൗൺസിലിൽ ഇരിക്കുന്ന സ്കൂൾ ഞാൻ നേരത്തെ പറഞ്ഞു, 5,000 മുതൽ 6,000 വരെ പ്രതിവർഷം ഫീസ് വാങ്ങിക്കുന്ന ഒരു സ്കൂളാണ്. സാധാരണ ഇവിടുത്തെ ദുബായിലെ പല സ്കൂളുകളിലെയും ആവറേജ് ഫീസ് 20,000 മുതൽ 25,000 രൂപ വരെയാണ്. അതിലൊക്കെ വളരെ കുറച്ച് ഫീസ് വാങ്ങിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ആ സ്കൂളിൽ പോലും നമ്മൾ ഇങ്ങനത്തെ കേസുകൾ വരിക അത് അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് മാനേജ്മെന്റ് ശ്രദ്ധയെ കൊണ്ടുവരികയും പലരുടെയും ഫീസ് നിങ്ങൾ 2 മാസം 3 മാസം കടഞ്ഞാണ്. ചെറിയ ഫീസ് വാങ്ങിക്കുന്ന സ്കൂളുകളിലെ പേരന്റ്സ് പോലും ഇന്ന് രാവിലെ എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 4,000 രൂപയോളം ഫീസ് കൊടുക്കാനുണ്ട്, എങ്ങനെങ്കിലും സഹായിക്കാമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഇപ്പൊ ഞാൻ പേരൻസിനെ ഒന്നും കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ അജണ്ടയിൽ ഏറ്റവും അവസാനത്തെ ഐറ്റം ആകരുത് സ്കൂൾ ഫീസ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ അതായിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. അതായത് ഇതില് കഴിവുള്ള പേരൻസ്, ഞാൻ വീണ്ടും എല്ലാ സ്കൂളിലും പേരന്റ് കൗൺസിൽ സജീവമായിട്ടുണ്ട്. അതിൽ കഴിവുള്ള ഒരു കുട്ടിയുടെയും കൂടെ ഫീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയും കൂടെ പകുതി ഫീസെങ്കിലും കൊടുക്കാൻ കഴിവുള്ള വേറെ രക്ഷകർത്താക്കളുണ്ട്. അവരെ സംഘടിപ്പിച്ചുകൊണ്ടും നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ആ കാര്യത്തിൽ നമ്മൾ മുൻകൈയെടുക്കും. ശ്രീ സതീഷ്, ശ്രീ പോൾ, ഞാൻ ജേക്കബ് സാറിനോടും സതീഷിനോടും ചോദിച്ച അതേ ചോദ്യം അങ്ങയോടും ചോദിക്കുന്നു. അക്കാഫിന് തോന്നുന്നില്ലേ ഈ മാനേജ്മെന്റിനെ അല്പം കൂടെ കൺവിൻസ് ചെയ്യേണ്ടതാണ്? കാരണം നമ്മൾ കേൾക്കുന്ന കണക്കുകളെന്നൊക്കെ പറയുന്നത് ഈ കുട്ടികൾ ഇവിടുന്ന് പോയാൽ ഇവിടെ സ്കൂളൊന്നും ഉണ്ടാവില്ല. ജേക്കബ് സാറിൻ്റെ 2,800 കുട്ടികൾ ഈ ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് കേരളത്തിലേക്ക് അവർ പോയ കേരളത്തിൽ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അവർ പോയാൽ, ഇപ്പോൾ സൗദിയിലെ കണക്ക് പറഞ്ഞതുപോലെ നിദാഖത്തിൻ്റെ കണക്ക്, അതിനുശേഷം സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ ഡ്രോപ്പ് ഇതുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ 17,000 കുട്ടികളുള്ള സ്കൂളിൽ അടുത്ത വർഷത്തേക്ക് അതൊരു 3,000 or 4,000 കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ 2,000 കുട്ടികളുള്ള ഒരു സ്കൂളിൽ അതൊരു 500 കുറഞ്ഞു പോയാൽ മാനേജ്മെന്റുകൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. അത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് ശ്രീ പോൾ, അക്കാഫിന് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ടാവും എന്ന്, സബ് കമ്മിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ്. ശ്രീ പോൾ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ സബ് കമ്മിറ്റി ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കമ്മിറ്റിക്ക് എന്തുകൊണ്ട്, കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോളേജുകളാണ് നിങ്ങളുടെ മെമ്പേഴ്സ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മാനേജ്മെൻറ്റിനെ ഒന്ന് കൺവിൻസ് ചെയ്തുകൂടാ? ഈ 4 മാസം ഞങ്ങൾ ചോദിക്കുന്നത് ഒരൗദാര്യമാണെങ്കിൽ പോലും അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അതൊരു ഔദാര്യമല്ല സാറേ എന്ന് തിരിച്ചു പറയാൻ, കൺവിൻസ് ചെയ്യാൻ അക്കാഫ് തയ്യാറാവുമോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു എഡ്യൂക്കേഷൻ്റെ കമ്മിറ്റിയുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം സതീഷ് ഇവിടെയുണ്ട്. സതീഷും ഞങ്ങളെപ്പോലെ തന്നെ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജുകളെല്ലാം മെമ്പേഴ്സാണ് ഇതിനകത്ത്. അപ്പം ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോഴത്തെ ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ. കാരണം ഇപ്പോഴാണ് ഈ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചിരുന്നില്ല, ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ വളരെ സജീവമായിരുന്നു, അതിനകത്ത് മുഴുവൻ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനുണ്ടെങ്കിൽ സാധിച്ചിരുന്നില്ല. അത് കുറച്ച് കുറച്ച് വെച്ചിട്ടാണെങ്കിൽ പോലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് മുന്നോട്ടിറങ്ങാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം ഫുഡിന് കളക്ട് ചെയ്ത അതേ ഫാമിലിയുടെ കയ്യിൽ നിന്ന്, ഭക്ഷണത്തിന് കളക്ട് ചെയ്ത അതേ മരുന്നിന് കളക്ട് ചെയ്ത അതേ ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഈ കുട്ടികളെ സഹായിക്കാവുന്നതാണ്. അത് നല്ല കാര്യം, ആ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ. പക്ഷേ എൻ്റെ പോയിന്റ് അതല്ല. അത് എത്ര കാലം നിങ്ങൾ ചെയ്യും? പലർക്കും ജോലിയുടെ പ്രശ്നമുണ്ട്. നമ്മളിൽ കൂട്ടത്തിലും പലർക്കും സാലറി ഡിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എഞ്ചിനീയേഴ്സ് ആയാലും കൊള്ളാം, അക്കാഫിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ അങ്ങനെ വിധേയമാക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് ഈ ഒരു വർഷത്തെ കണക്ക് മാത്രം എന്തിനവർ നോക്കണമെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അവർ ഈ സ്കൂള് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ നഷ്ടമാണെങ്കിൽ നമ്മൾ സഹിച്ചു, നമ്മൾ സമ്മതിച്ചു. പക്ഷേ ജേക്കബ് സാർ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ദർഹം പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാണെങ്കിൽ ആ മാനേജ്മെൻറ്റിന്
അവർ ചെയ്യുന്ന ജോലിയോട് അവർ ചെയ്യുന്ന ബിസിനസ്സെന്നോ ട്രേഡ് ലൈസൻസ് അല്ല സ്കൂളിൻ്റെതെന്ന് എനിക്കറിയാം. അവർ ചെയ്യുന്ന ഈ ഈ വിദ്യാഭ്യാസ സംരംഭത്തിനോട് അവർ പഠിപ്പിച്ച് പുറത്തിറക്കാൻ ശ്രമിക്കുന്ന വലിയൊരു തലമുറയോട് ഒരു കടപ്പാടില്ലേ? ആ കടപ്പാടിന് വേണ്ടി ഒരല്പം സാക്രിഫൈസ് ആയിക്കൂടെ അവർക്ക്? ശ്രീ പോൾ, അല്ല അത് അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഇത് ഇപ്പൊ തന്നെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. എല്ലാ മാനേജ്മെന്റുകളെയും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഒരു പദ്ധതി ആവിഷ്കരണം ചെയ്യണം. അതിന് ഞാൻ ഇപ്പൊ എല്ലാ ഗ്രൂപ്പുകളെയും വിളിച്ച് സംസാരിക്കും. അത് തന്നെയായിരിക്കും നമ്മളിപ്പോ മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രീ ജേക്കബ്, ഇത് 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 പോസിബിൾ അല്ലേ? കാരണം മാനേജ്മെന്റുകൾക്ക് വളരെ വലിയ എല്ലാ മാനേജ്മെന്റും കാശ് മുഴുവൻ കൊടുത്ത് അവർ അടച്ചു പൂട്ടട്ടെ എന്നുള്ള നെഗറ്റീവിസം ഒന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രേക്ഷകർ വിളിക്കുമ്പോൾ അവർ പറയും എന്തുമാത്രം കുട്ടികൾക്കാണ് ഫീസ് കൊടുക്കാനല്ലാതെ പുറത്ത് നിൽക്കുന്നത്. ആ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റുവാൻ അലൈനുള്ള സ്കൂളുകൾ, അബുദാബിയിലുള്ള സ്കൂളുകൾ, ദുബൈയിലുള്ള സ്കൂളുകൾ, ഷാർജയിലും അജ്മാനിലും റാസഖൈമയിലും ഫുജറയിലുമുള്ള ഏത് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ആ മാനേജ്മെൻറ്റിൻ്റെ ഒന്ന് അവർക്ക് കണ്ണു തുറന്ന് ചിന്തിച്ചുകൂടെ, കഴിഞ്ഞ കാലത്തെ അവരുടെ ബാലൻസ് ഷീറ്റുകളിലേക്ക് നോക്കിക്കൂടെ, ഇത് വേറെ ബിസിനസ്സിൽ നിന്നൊന്നും കിട്ടിയതല്ലോ, ഇത് ഈ സ്കൂൾ തന്നെ നടത്തി കിട്ടിയതല്ലേ, അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള വലിയൊരു മനസ്സ് അവർ കാണിക്കണ്ടേ? തീർച്ചയായിട്ടും മാനേജ്മെന്റിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, അവര് കണ്ണു തുറന്ന് ഈ സമയത്ത് അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ പേരൻസിന് രണ്ടും മൂന്നും കുട്ടികൾ, മൂന്നോ നാലോ കുട്ടികൾ പഠിക്കുന്ന പേരൻസിന് 3 മാസം 4 മാസം കഴിയുമ്പോൾ അവർക്ക് ഒരു രീതിയിലും ഈ ഫീസ് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ ഫീസ് മാസം തോറും അത് വളരെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മില്യൺ കണക്കിന് പെൻഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നന്നായിരിക്കും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ. ഈ ശ്രീ ജേക്കബ്, ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്ന സുഹൃത്ത് പറഞ്ഞത് അവിടെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഫണ്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യാനൊരു ഫണ്ടുണ്ട്. അതൊരു സ്കൂളിൽ, ദമാമിലെ സ്കൂളിൽ ഏകദേശം 30 മില്യൺ ദർഹമുണ്ടെന്ന് പറയുന്നു. ഈ നിങ്ങൾ ഈ കോഷൻ ഡിപ്പോസിറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ഫീസ് 10 രൂപ അങ്ങനെയൊക്കെയുള്ള ഫീസുകൾ, വളരെ ചെറിയ ഫീസുകൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് എല്ലാ സ്കൂളുകളും ഉണ്ടാക്കുകയും അത് പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കി സൂക്ഷിക്കുകയും ചെയ്താൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇനിയുമെങ്കിലും നല്ലതായിരിക്കില്ലേ? ആ വിഷയത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 1 ദിറാംസ് ഫീസ് വാങ്ങണമെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. 1 പൈസ പോലും നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. നമുക്ക് എക്സ്ട്രാ ഫണ്ട് ഒന്നും വാങ്ങാൻ പാടില്ല. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ ഈ എക്സ്ട്രാ ഫണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ജേക്കബ്, ക്രൈസിസ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമേ അല്ല. റിസ്ക് മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതൊന്നും നമ്മൾ, ഞാനൊന്നും പഠിച്ച സിലബസിൽ ഒരിക്കലും ഇല്ലായിരുന്നു. ഞാനത് വളരെ വളർന്നതിന് ശേഷം എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് റിസ്ക് മാനേജ്മെന്റ് പഠിച്ചപ്പോഴാണ് ആ കാര്യങ്ങൾ പഠിച്ചത്. ഇന്ന് വളരെ ചെറിയ കുട്ടിക്ക് പോലും അതിൻ്റെ കരിക്കുലത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നത്, 2 പ്രളയങ്ങളെ നമ്മൾ കണ്ടു, നിപ്പയെ നമ്മൾ കണ്ടു, ഇപ്പോൾ കൊറോണയെ കണ്ടു. ഇതെല്ലാം ഉണ്ടായത് 3 കൊല്ലത്തിന് ഉള്ളിലാണ്. ഇനിയും പ്രളയം ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങൾ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ കൊച്ചുകുട്ടികളിൽ തുടങ്ങി ഇനിയും കരിക്കുലത്തിൽ പോലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെ, ക്രൈസിസ് മാനേജ്മെൻറ്റ് അല്ലെ, റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ചെറിയ രീതികളൊക്കെ പഠിപ്പിക്കേണ്ട അവസരം വരികയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ, അത് വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഇത് പ്രധാനമായി സ്കൂളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രൈസിസ് എന്താ? 10-20% കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. പക്ഷേ ചില നിങ്ങൾ നോട്ടീസ് ബോർഡിൽ പേരിട്ട് ഇന്ന കുട്ടിക്ക് ഞങ്ങൾ ഫീസ് കൊടുക്കുന്നു, ഒരു വലിയ മീറ്റിംഗ് നടത്തി സൗജന്യമായി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം, കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിൽക്ക് എന്നുള്ള ഇടപാടിലേക്ക് പോയാൽ അത് അവരെ, അവരുടെ ഭാവിയെ നശിപ്പിക്കുന്നതിന് തുല്യമാവും. എന്ത് പറയുന്നു? ആ രീതിയിൽ ഒരു UAE ഉള്ള സ്കൂളുകാരും അങ്ങനെ ചെയ്യില്ല സർ, കാരണം അത് ചെയ്യാനുള്ള അനുവാദമില്ല. നമ്മൾ സ്കൂൾ നടത്തുന്നു എങ്കിലും ഇതിൻ്റെ എല്ലാ കൺട്രോളും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ, അതാത് സോണൽ കൺട്രോൾ സെക്ഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ, അതായത്
സാറിന്റെ സ്കൂളിനെ പറ്റിയല്ല ഞാൻ വീണ്ടും പറയുന്നു. ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് അറിയേണ്ട കാര്യം, ഇവിടുത്തെ എനിക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും ഒരു കുട്ടിയെയും സ്കൂളിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ള ഗവൺമെന്റ് മിനിസ്ട്രിയുടെ ഓർഡർ നിലവിലുണ്ട് ഇല്ലേ സാർ? അതെ, അവർ പറയുന്നത് ഫീസിന്റെ പേരിൽ ഒരു അത് നിലവിലുള്ളപ്പോൾ ഈ കുട്ടികളെ 10%, 15%, 20% വരുന്ന കുട്ടികളെ പുറത്താക്കുന്നുണ്ട് ഇവിടെ സ്കൂളുകൾ. മെമ്മോ എന്റെ കയ്യിലുണ്ട്. ആര് ചോദിച്ചാലും, ഏത് മിനിസ്ട്രി എന്ന് ചോദിച്ചാലും, അംബാസഡർ ചോദിച്ചാലും, ഇവിടുത്തെ മിനിസ്ട്രി ചോദിച്ചാലും ധൈര്യപൂർവ്വം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ ധൈര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, 13-ാം തീയതിക്ക് മുമ്പ് ഫീസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ഇ ലേണിംഗ് ക്ലാസ് നഷ്ടപ്പെടുമെന്നുള്ള തിട്ടൂരം, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നു എല്ലാം മിനിസ്ട്രിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുകയും മിനിസ്ട്രിയുടെ ഇത്തരം ഡയറക്റ്റീവ്സിനെതിരെ റിട്ടേൺ സർക്കുലർ പോലും സ്കൂളിൽ കൊടുക്കുന്നു. ഇവിടെ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് ഫീസ് ഇതിന്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയോ എക്സാമിനേഷൻ എഴുതാതിരിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഒരു എക്സാം കഴിഞ്ഞാൽ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, മാർച്ചായിരുന്നു ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡ്. ഒരു കുട്ടിക്ക് 10,000 ദിർഹംസ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ കുട്ടി എക്സാം എഴുതണം. പക്ഷെ ആ കുട്ടിക്ക് ആ ഫീസ് ക്ലിയർ ചെയ്താൽ ശേഷം മാത്രമേ ഹയർ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കൂ. എന്റെ സ്കൂളിൽ ചെയ്തത് അതുപോലും പരിഗണിക്കാതെ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ് കൊടുത്തു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇപ്പോഴും ഞാൻ ചെയ്തിരിക്കുന്ന 102 കുട്ടികൾ എന്ന് പറയുന്നത് മാർച്ചിലെ ഫീസാണ്. കഴിഞ്ഞ വർഷത്തെ ഫീസ് അടയ്ക്കാത്ത കുട്ടികളാണ് ഞാൻ ഇന്നലെ അവരെ ഒഴിവാക്കിയത്. അവര് വന്ന് ഇപ്പൊ സോൾവ് ചെയ്തോണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ചയിൽ നിന്ന് ഞാനും പാനലിസ്റ്റുകൾ, അതായത് പോളും സതീഷും, എന്നെ എനിക്കറിയാം നമ്മളെ 1,000,000 പ്രേക്ഷകർ ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരും ഒന്നിച്ച് ഞങ്ങൾ അജ്മാൻ സ്കൂളിൻ്റെ അൽ അമീർ സ്കൂളിൻ്റെ ചെയർമാനോടും അങ്ങയോടും അഭ്യർത്ഥിക്കുകയാണ്, ആ 25 പേരെ കൂടെ ദയവചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ കയറ്റണം. നല്ല ഓർമ്മയുടെ പുസ്തകത്തിലേക്ക് അൽ അമീർ സ്കൂൾ വരട്ടെ. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ കുട്ടികൾ, ഈ കുട്ടികളും നിങ്ങൾ ഓർക്കണം, ഈ കുട്ടികളും നിങ്ങൾ വളർത്തി പഠിപ്പിച്ച് വിടുന്ന കുട്ടികളും നാളെ പ്രിൻസിപ്പളാകാം, നാളെ സാർമാരാകാം, നാളെ സ്കൂൾ നടത്തുന്നവരാകാം, നാളെ പ്രസിഡന്റിൻ്റെ നിന്ന് അങ്ങേ പോലെ അവാർഡ് വാങ്ങിക്കാൻ യോഗ്യരായിരിക്കാം. അവർക്കൊക്കെ പറയാൻ കഴിയണം ഞങ്ങൾക്ക് ഒരു കെടുകാലമുണ്ടായപ്പോൾ ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങളുടെ വിദ്യാഭ്യാസം നിർത്താതെ ഞങ്ങളെ പരിപാലിച്ചത് അൽ അമീർ സ്കൂളാണ്, അല്ലെങ്കിൽ അബുദാബിയിലെ ഇന്ന സ്കൂളാണ്, അല്ലെങ്കിൽ ഷാർജയിലെ ഇന്ന സ്കൂളാണ്, അലയിലെ സ്കൂളാണ് എന്ന് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ എന്ത് പറയും? 9-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിന്നു, അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിന്നു. കാരണം എന്താ? ഞാൻ എക്സ് എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അത്യാഗ്രഹം കാരണം, യാതൊരു കൺസിഡറേഷനും ഇല്ലാഴിക കാരണം എന്നെ സ്കൂളിൽ, എൻ്റെ അച്ഛന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 8-ാം ക്ലാസ്സിൽ വരെ ഫീസ് നിരന്തരം കൊടുത്തൊരാളിനെ 9-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ തന്നില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഓർമ്മയുടെ എന്താണ്, അത്തരം നഷ്ടപ്പെട്ട ഓർമ്മകളുടെ കറുത്ത പുസ്തകങ്ങളിലാവരുത് ഈ UAE-യിലെ ഒരു സ്കൂളിൻ്റെയും പേർ. എന്ത് പറയുന്നു ശ്രീ പോൾ? തീർച്ചയായിട്ടും മാധുക്കുട്ടി പറഞ്ഞത് വളരെ 100% ശരിയാണ്. കാരണം ഒരു കുട്ടിയുടെ ഭാവി, പ്രത്യേകിച്ച് അതിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളിൽ, അതിലാണ് അർപ്പിതമായിരിക്കുന്നത്. ആ സ്കൂള് എന്ത് കാരണം കൊണ്ടായാലും അവർ നിഷേധിക്കുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, ഇപ്പൊ ഈ നമുക്ക് ജേക്കബ് സാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് എല്ലാ സ്കൂളും വെയിറ്റ് ചെയ്യാണ്. കാര്യം എന്താ? ഞങ്ങൾ ലോ ഇത് നിയമം പാലിക്കുന്നവരാണ്, ഫീസ് തന്നിട്ടില്ല, പക്ഷെ അവരെ പരീക്ഷ എഴുതിച്ചു. ഇനിയും നിയമം പറയുന്നു അവരെ പ്രൊമോട്ട് ചെയ്യരുതെന്ന്. അത് കോവിഡ് ആവട്ടെ, അച്ഛൻ്റെ ജോലി പോവട്ടെ, അമ്മയുടെ ജോലി പോവട്ടെ, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ നിയമവിധേയമായി അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തു, ഫീസ് കിട്ടിയില്ല, അതുകൊണ്ട് ആ റിസൾട്ടും ഡിക്ലെയർ ചെയ്യത്തില്ല, അടുത്ത ക്ലാസ്സിലേക്ക് അവരെ കയറ്റിവിടുത്തുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും മാനുഷിക ഭാവമുണ്ടോ ഈ മാനേജ്മെൻറ്റുകൾക്ക്? ശ്രീ സതീഷ്, ഇത് വലിയൊരു മാനസിക പ്രശ്നം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ മുമ്പേ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഈ ആറ്റിറ്റ്യൂഡിനകത്ത് എന്തെങ്കിലും ഒരു മനുഷ്യത്വപരമായ എന്തെങ്കിലും ഒരു മാനുഷിക ഭാവം ഈ സ്കൂൾ മാനേജ്മെന്റുകൾക്കുണ്ടോന്നാണ്. കുട്ടികളെ മാറ്റി നിർത്തുന്നതിനകത്ത് ഒരു മനുഷ്യത്വപരമായ സമീപനം അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ആർക്കും അത് അംഗീകരിക്കാനും കഴിയില്ല. ഇവിടെ നമ്മൾ നേരത്തെ താങ്കൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഈ മാനേജ്മെന്റിന് മുകളിൽ നമുക്ക് എങ്ങനെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താം അല്ലെങ്കിൽ അവരെ എങ്ങനെ കാണാം, അതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. മാനേജ്മെന്റുകൾക്ക് എല്ലാ ഈ ഫീസുകളെല്ലാം എഴുതി തള്ളണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിന് കൂടുതൽ സമയം കൊടുക്കാനും ഫീസുകൾ കുറച്ചു കൊടുക്കാൻ കഴിയുന്നവർക്ക് കുറച്ചു കൊടുക്കാനും മാനേജ്മെന്റിൽ കഴിയും. പക്ഷേ അതേസമയം വേറൊരു കാര്യം കൂടെ, നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സാഹചര്യങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ചിലപ്പോൾ കാണാം. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് ആവശ്യമുള്ള സഹായം എത്തിച്ചു കൊടുക്കാനായിട്ട് സ്കൂളുകളും മാനേജ്മെന്റും ഇവിടെയുള്ള സംഘടനകളും കോൺസുലേറ്റിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. അതുപോലെ പറ്റുമെങ്കിൽ കേരള ഗവൺമെന്റിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു കുട്ടി പോലും ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പുറത്തു നിൽക്കാൻ പാടില്ല. അത് അല്ല, ഇവിടെ ശ്രീ ജേക്കബ് സാറിൻ്റെ ഒരു ഒരു അഭിപ്രായം കൂടെ തേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സതീഷ് പറഞ്ഞു, നമുക്കെല്ലാവരും നമ്മളെല്ലാം ആ ഒപ്പീനിയനിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ചില പേരൻസ് ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അല്ലെ സ്വതവേയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിരിക്കാം, സ്കൂൾ ഫീസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അജണ്ടയിലെ അവസാന ഐറ്റമായി പലരും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുക്കാത്ത ഒരു 25 പേരൻസ് ചിലപ്പം അങ്ങയുടെ സ്കൂളിൽ കാണും. പക്ഷേ അവിടെയും ശിക്ഷിക്കപ്പെടുന്നത് കുറ്റം സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ശിക്ഷിക്കപ്പെടുന്നത് ആ കുട്ടികളാണ്. എന്തെങ്കിലും ഒരു മാർഗം അത്തരം പേരൻസിനെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഈ കോവിഡ് കാലത്തെങ്കിലും ഉണ്ടോ? അത് അതിനകത്ത് ഒരു ഈഗോ വെച്ചിരിക്കുന്ന പേരൻസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവര് നമ്മുടെ അടുക്കൽ വരണം. അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ അവർ തയ്യാറാക്കട്ടെ. അല്ലെങ്കിൽ സാറേ എനിക്ക് 10,000 ദിർഹംസ് അടയ്ക്കാനുണ്ട്, ഞാനതിൽ 5,000 ഇപ്പോഴും അടയ്ക്കാം. ഇന്നലെ പറഞ്ഞവരുണ്ട്, ഞങ്ങളെപ്പോഴും അത് ക്ലിയറാക്കി. അപ്പോൾ ആ ഒരു നെഗോസിയേഷന് പേരൻസ് തയ്യാറാകണം. നെഗോസിയേഷൻ എന്നുള്ള വാക്കിൻ്റെ അപ്പുറത്തേക്ക് ശ്രീ ജേക്കബ് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ഒരു മാർഗവുമില്ലാത്ത പേരൻറ്റ്, ഞാൻ അവരുടെ ഷൂസിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ മനസ്സും എൻ്റെ നാവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു പേരൻറ്റ് എങ്ങനെ അങ്ങയുടെ അടുത്ത് വന്ന് നെഗോഷിയേറ്റ് ചെയ്യും? ഒന്നുമില്ലാതെ നിസ്സഹായനായി അങ്ങയുടെ കണ്ണിലേക്ക് നോക്കാൻ മാത്രമേ കഴിയൂ. ഒരു പക്ഷെങ്കിൽ അവിടം വരെ എത്താൻ, അങ്ങ് വരണമെന്ന് പറയുമ്പോൾ അവിടം വരെ എത്താൻ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടാക്സി ഫെയർ കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. ശ്രീ പോളും ശ്രീ സതീഷുമൊക്കെ അത് ഞാനീ പറയുന്നത് എൻഡോസ് ചെയ്യും. കാരണം ഭക്ഷണമില്ലാതെ വീട്ടിലിരിക്കുന്നവരുടെ കുട്ടികളാണ് ഇവർ പലരും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്നെ കേൾക്കുന്ന ജേക്കബ് സാറും എന്നെ കേൾക്കുന്ന ഷാർജൻ ഇന്ത്യൻ സ്കൂളും ഷാർജയിലെ മറ്റ് എല്ലാ സ്കൂളുകളും റാസക്കൈമയിലെ സ്കൂളുകളും എല്ലാം തന്നെ ഏത് തരത്തിലുള്ള എങ്ങനെ നെഗോസിയേഷനൊക്കെ അവിടെ നിൽക്കട്ടെ സാർ, ഇതൊക്കെ ക്യാഷിൻ്റെ കണക്കുകളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഐൻസ്റ്റീൻ ആയിരിക്കും സാറിൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്. നഷ്ടപ്പെടുത്തരുത് അവരുടെ ഭാവി. ഒരു കോൾ ഉണ്ട്, ഞാൻ വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ആനന്ദ്. എവിടുന്നാണ് ആനന്ദ് വിളിക്കുന്നത്? പറഞ്ഞു, ഞാൻ ഷാർജയിൽ നിന്ന്. പെട്ടെന്ന് പറയണം, സമയമില്ലേ? ഓക്കെ, എനിക്കൊരു ക്വിക്ക് സജഷൻ, എത്രത്തോളം എഫക്റ്റീവ് ആകും എന്ന് എനിക്കറിയില്ല. ഇപ്പം സാറ് പറയുന്നത് കേട്ടു, കുറെ പേരൻസ് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സരിയാണ്, മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നെ വെച്ചിട്ട് ആവശ്യക്കാർക്ക് കിട്ടാതായി പോരുത്. അപ്പം അതുകൊണ്ട് എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 3 മാസമായിട്ട് 4 മാസമായിട്ട് സാലറി കിട്ടാത്ത ആൾക്കാർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തേക്കെന്ന് അറിയാൻ പറ്റും. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കും, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഇപ്പൊ അവർക്ക് സഫീഷ്യന്റ് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സജഷൻ എനിക്ക് വെക്കാനുണ്ട്. തീർച്ചയായിട്ടും നല്ല സജഷനാണ് ആനന്ദ് വിളിച്ചതിന്, വളരെ സന്തോഷം. ജേക്കബ് സാർ എന്ത് പറയുന്നു? നമ്മൾ ഈ നെഗോസിയേഷന്റെ ഒക്കെ അപ്പുറം ചില സമയങ്ങളിൽ അങ്ങ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എപ്പോഴും
വിദ്യാഭ്യാസം അറിവ് കൈമാറുന്ന ആളാണ്. പക്ഷേ പ്രിൻസിപ്പളായതുകൊണ്ട് ഒരു പക്ഷേ നെഗോസിയേഷൻ്റെ കാര്യങ്ങൾ പോലും ചില സമയത്ത് തങ്ങളുടെ അങ്ങയുടെ ബ്രെയിനിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം. ഈ നെഗോസിയേഷൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ, ഞാനീ പറഞ്ഞത് ഏത് കുട്ടിയായാലും ആ കുട്ടിയെ പറയില്ല ഒരിക്കലും അച്ഛ എൻ്റെ ഫീസ് കൊടുക്കണ്ട, അച്ഛൻ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തോ, നാട്ടിൽ അയച്ചോ എന്നൊരു കുട്ടിയും പറയില്ല. ഇവിടെ വിക്ടിമൈസ്ഡ് ആവുന്നത് കുട്ടികളാണ്. ആ കുട്ടികളെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഫർഗറ്റ് അബൌട്ട് ദ പേരൻസ്. ആ പേരൻസ് ധാർമ്മികതയുള്ള ആളാണെങ്കിൽ കൃത്യമായി ഫീസ് കൊടുത്തേനേയും, അധാർമ്മികത അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത ഒരു പേരൻ്റാണെങ്കിൽ ഞാൻ ആ ബ്രാക്കറ്റിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, നിവൃത്തി ഉണ്ടായിട്ടും ഫീസ് കൊടുക്കാത്തവരെ നമുക്കറിയാം, അവരെ വിട്ടുകളയൂ, പക്ഷേ ആ കുട്ടികളെ ഓർക്കൂ. എന്താണ് പരിഹാരം? ഇപ്പോൾ രണ്ടുപേർ പേരൻസിൻ്റെയും മാനേജ്മെൻ്റിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടി ഇവിടെ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജുകളുണ്ട്, അത് തന്നെയാണ് ഞാൻ റെക്കോർഡാക്കി വെക്കുന്നത്. അത് ഞങ്ങൾ ഫോണിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എൻ്റെ രക്ഷിതാക്കളോട് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് സംസാരിക്കാനായിട്ട് പ്രിൻസിപ്പൾ റെഡിയാണ്? എന്റെ നമ്പർ വരെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു, അത് പേരൻസ് ചെയ്യണം. സാർ, ഞാനൊരു കാര്യം അങ്ങോട്ട് സജസ്റ്റ് ചെയ്യട്ടെ. എനിക്കിപ്പം ഈ ചർച്ച കൊണ്ട് അങ്ങയുടെ സ്കൂളിൽ നിന്ന് ആരും പുറത്തു പോകില്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ ധന്യതയും, അത് തന്നെ അങ്ങനെയാണ് സഫലമാകുന്നത് ഈ യാത്രകളൊക്കെ. അപ്പോൾ മറ്റുള്ള സ്കൂളുകളിൽ ആർക്കെങ്കിലും ഇതുപോലെ സാർ ഉപയോഗിച്ച ഈഗോ എന്നുള്ള പേരൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരൊന്നാം കുറേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട് നമ്മുടെ പാനലിൽ. ആർക്കെങ്കിലും സാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്പറിൽ നേരിട്ട് വിളിക്കാനുള്ള, കാരണം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ, ഈ വെല്ലുവിളികളെ, ഈ കറുത്ത അധ്യായത്തെ ഒരുപക്ഷെ വളരെ ഭീതിയോടുകൂടെ നേരിടുന്നവരാണ് ഒരുപാട് പേരൻസ്. അവർക്കൊരു പക്ഷേങ്കിൽ ഇപ്പോൾ വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശ്രീ പോളിന് പറയാൻ കഴിയും, നിങ്ങളുടെ കൂടെ അക്കാഫിലൊക്കെ കുറേ കൗൺസിലേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരുടെ സഹായമൊക്കെ നമുക്ക്? നമുക്ക് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് വിങ് തന്നെയുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയണം, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് എനിക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം നമ്മള് എന്താ ഫീസ് കൊടുക്കാത്ത കുട്ടികള് അല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ ട്യൂഷൻ പങ്കെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എക്സാം എഴുതാത്ത കുട്ടികൾ, അതാണ് നമ്മളിപ്പോ അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ ആ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാര്യം പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന. പരീക്ഷ കഴിഞ്ഞു, മാർച്ച് മാസം വരെ ഫീസ് കൊടുക്കാത്തവരുടെ അവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഏഴാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടി ഏഴാം ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഒരു മാസം അല്ലേ സാർ, ഒരു മാസം ക്ലാസ് കഴിഞ്ഞു, വലിയ ക്രൂരതയാണ്, ഒരു സംശയ കരുതലില്ല. എന്നെ കേൾക്കുന്ന മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നിയമപരമായിട്ടുള്ള ആനുകൂല്യം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു മാനവികതയുണ്ട്, അതിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് നിങ്ങളുടെ മാനേജ്മെന്റ് ഒക്കെ മാറിപ്പോയി കാണും. എന്ത് പറയുന്നു പോൾ? തീർച്ചയായിട്ടും നമുക്ക് മാനേജ്മെന്റിനും കൂടെ ഇത് പ്രശ്നത്തിന് വേണ്ടി നമുക്കൊരു ഒരു നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വേറെ ആരും അഡ്രസ് ചെയ്യാത്തതുകൊണ്ട് അവര് ഇതൊരു സാഹചര്യം കണക്കിലെടുത്ത് ഇവിടെ നിയമപരമായിട്ട് അത് ചെയ്ത എന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് നിയമപരമായി അവർ കറക്റ്റാണ്. ശ്രീ പോൾ, നിയമപരമായി അവർ കറക്റ്റാണ്. അവർ കഴിഞ്ഞ വർഷം വരെ പൈസ കൊടുക്കാത്തവരെ മാർച്ച് മാസം എക്സാം കഴിഞ്ഞു റിസൾട്ട് ഡിക്ലെയർ ചെയ്യാതെ ആ ക്ലാസ്സിൽ ഇരുത്തി, എന്നിട്ട് അടുത്ത ക്ലാസ് കൊണ്ട് അവർ പോയി ആ കുട്ടികളെ എടുത്തിട്ടില്ല. ഒരുപാട് കുട്ടികൾ മാർച്ച് മാസത്തിൽ അവരുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിച്ചാൽ ഏത് സ്കൂളും പറയും ഞങ്ങളാരെയും പുറത്താക്കിയിട്ടില്ലല്ലോ, കാരണം അകത്ത് കയറ്റിയിട്ട് വേണ്ടേ പുറത്താക്കാൻ. അതാണ് പുറത്താക്കിയില്ല എന്ന് പറയാൻ കാരണം. ഇപ്പോഴാണ് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായി വരുന്നത്. ഈ ക്ലാസ്സിൽ പ്രൊമോട്ട് ചെയ്യാത്ത എത്ര കുട്ടികളുണ്ടെന്നുള്ളത് കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളോട് സഹകരിക്കണം. ഒരു പക്ഷെങ്കിൽ ഈ വിഷയം തന്നെ വീണ്ടും പല അതിഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരൊക്കെ ചർച്ച ചെയ്യുന്നത് ഓരോ ദിവസത്തെ സെൻസേഷനായിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ സെലക്ട് ചെയ്യാനും കുറച്ച് ബഹളങ്ങളൊക്കെ വെക്കാൻ ഞങ്ങൾക്കും കഴിയും. പക്ഷേ അവിടെയല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. നിങ്ങളുടെ ഹൃദയഭാരം ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. കുട്ടികളുടെ ഭാവി ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. സതീഷ്, എന്താണ് കേരയുടെ സ്ട്രാറ്റജി കാര്യത്തിൽ? ഞാൻ ശ്രീ പോൾ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെല്ലാം ഒന്നിച്ച് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നതാണ്. ഈ കോൺസുലേറ്റിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ കൗൺസിലുണ്ട്.
നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റുകളുടെ ആയിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനും ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഒരു ശ്രമം ആ തരത്തിൽ നടത്താൻ കഴിയും. പിന്നെ ഞാൻ മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ മുമ്പിൽ ഈ പ്രശ്നം കൊണ്ടുവരാൻ ചില സ്കൂളുകളെയൊക്കെ, ഇതെല്ലാം പ്രൈവറ്റ് സ്കൂളുകളാണെന്ന് നമുക്കറിയാം, ചില സ്കൂളുകളെയൊക്കെ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്കും ചില സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്ത് തന്നെ ആയാലും ഒരു കുട്ടി പോലും പുറത്തു നിൽക്കുക എന്ന് പറയുന്നത് രക്ഷകർത്താക്കളായിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഒരു പരിഹാരം ഉണ്ടായേ മതിയാവും. തീർച്ചയായിട്ടും ഇവിടെ എൻ ടി വി എടുക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഈ യു എയിൽ എത്ര കുട്ടികൾ മാർച്ച് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കിട്ടാതെ വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടു മാസത്തോളാകാൻ പോകുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലോ ആർക്കെങ്കിലും ഇങ്ങനെയുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾ മാർച്ചിന് ശേഷം അടുത്ത സ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ഇമെയിലിൽ നിങ്ങൾ ഇമെയിൽ കൃത്യമായി അയക്കണം. അക്കാഫിൻ്റെ ഇമെയിൽ ഐ ഡിയിലും അയക്കാം, കേരക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ അതിലും അയക്കാം. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും, സ്ക്രീനിൽ കാണിക്കും. school2020@ntvuae.ae എന്നാണ്. school2020@ntvuae.ae. ഈ ഡേറ്റാസ് ഞങ്ങളൊരു ചാനലാണ്, ഞങ്ങൾക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് തന്നെ എല്ലാ പരിമിതികളും മറന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തരം ഡേറ്റാസ് വരുമ്പോൾ ഈ ഡേറ്റാസ് അക്കാഫുമായിട്ടും കേരയുമായിട്ടും ഇവിടുത്തെ KMCC യുമായിട്ടും ഇൻഗാസുമായിട്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകളുമായിട്ടും ഇന്ത്യൻ അസോസിയേഷനും ഒക്കെയായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവും. പക്ഷേ അവിടെ മാനേജ്മെൻറ്റുകൾ, ഇതൊരിക്കലും മാനേജ്മെൻറ്റുകൾക്ക് എതിരെയുള്ള ചർച്ചയല്ല നമ്മളുടേത്. ഒരു പക്ഷേ പല മാനേജ്മെൻറ്റിനും ഇതിൻ്റെ സിവിയറിറ്റി മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് പല കോളുകൾ വരുന്നത് കൊണ്ട്, പല ഇമെയിൽസ് വരുന്നത് കൊണ്ട് നമ്മൾ യു എയിലെ മൊത്തത്തിലുള്ള മലയാളി ഇന്ത്യൻ സ്കൂളുകളുടെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് പക്ഷേ ഇത് അത്രയ്ക്ക് മനസ്സിലായി കാണൂല. എന്താണ് ജേക്കബ് സർ? അതുപോലെ ഇവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ എഡ്യൂക്കേഷൻ വിങ് വളരെ ശക്തമാണ്. മിസ്റ്റർ പങ്കജ് ബോഡ്കയാണ് എഡ്യൂക്കേഷൻ കൗൺസിൽ. ഒരു റെപ്രസെൻറ്റേഷൻ ശ്രീ മാത്തുക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു റെപ്രസെൻറ്റേഷൻ പോയാൽ തീർച്ചയായിട്ടും ഇതിന് പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പുള്ളി തയ്യാറെടുക്കും. പുള്ളി വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ കൗൺസിൽ, ആ കൗൺസിലിനെ ഞങ്ങൾ ബന്ധം, ഞങ്ങൾ എന്തായാലും ഈ റെപ്രസെൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനത് പല സ്കൂളുകളോടും പറഞ്ഞു, നോക്കൂ ഞങ്ങളിത് വിദേശകാര്യ മന്ത്രിക്കും കേന്ദ്രത്തിലെ എഡ്യൂക്കേഷൻ മന്ത്രിക്കും കേരള ഇന്ന് ഞങ്ങൾ ശ്രീ രവീന്ദ്രനാഥിനെ ശ്രമിച്ചതാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇന്ന് അദ്ദേഹം ഞങ്ങൾ വളരെ താമസിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടാണ്, കിട്ടാതിരുന്നത്. പക്ഷേ അംബാസിഡർ, ഇത് നമുക്ക് അംബാസിഡറേയും ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അലൈൻ അബുദാബി പോലെയുള്ള സ്ഥലങ്ങൾ അത് എംബസിയുടെ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കീഴിലാണ്. നമ്മുടെ കൗൺസിലേറ്റിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കീഴിൽ വരുന്നത് ദുബൈയും നോർത്തേൺ എമിറേറ്റ്സുമാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് സ്ഥലത്തും നമുക്ക് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. ശ്രീ പോൾ, ഞാനത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കണം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഈ ഒരു സിവിയറിറ്റിയെ, നമ്മളൊരു വാർ ഫ്രണ്ടിലാണ്, ഒരു കാണപ്പെടാത്ത ഒരു ശത്രുവിനോട് പലതരത്തിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിക്റ്റിമായി ആകാൻ പോകുന്നത് യു എയിൽ താമസിക്കാൻ പോകുന്ന കുട്ടികളാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, യാ സാർ, ഞാനിതിപ്പോ ഓൺലൈൻ കണ്ടിട്ട് വിളിക്കുന്നതാണ്, സാറിന്റെ ചർച്ച കണ്ടിട്ട് വിളിക്കുന്നതാണ്. സാർ പ്രധാനമായിട്ട് പറയുന്ന പ്രൊമോഷന്റെ കാര്യത്തെ കുറിച്ചാണ്. പക്ഷെ ഈ രണ്ടു മാസമായിട്ട് ഓൺലൈൻ ആക്സസ് ഫീസ് അടയ്ക്കാത്ത പിള്ളേർക്ക് കൊടുക്കാത്ത ഒത്തിരി സ്കൂളുകളുണ്ട്. ഏത് സ്കൂളാണ്? ഒന്ന് രണ്ട് സ്കൂളുകളുടെ പേര്. ഞാൻ സ്കൂളിന്റെ പേര് പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അത് മെയിൽ ചെയ്യാം. ജസ്റ്റ് അതും കൂടെ ഇതില് ഇൻക്ലൂഡ് ചെയ്യണത്. ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഓൺലൈൻ മൊത്തം കണ്ടോളൂ. ഞങ്ങൾ ഈ ചർച്ച, അതായത് സ്കൂളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാത്ത കുട്ടികളെ ഞങ്ങൾ 5 മിനിറ്റ് ആയിട്ടുള്ള ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ സർക്കുലർ ഉണ്ട്. ചില സ്കൂളുകളുടെ ഞാൻ സൂചിപ്പിച്ചു, ഏപ്രിൽ മാസ ഫീസ് മെയ് 13 മുമ്പേ കൊടുക്കാത്തവരെ
ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ ഇ ലേണിംഗിൽ നിന്ന് പുറത്താക്കും എന്നുള്ള മെമ്മോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചർച്ച ചെയ്തു. നമ്മളിത്തരം കാര്യങ്ങൾ വിശദമായി ഇത് മൂന്നാം ദിവസമാണ് എൻ ടി വി കാര്യം ചർച്ച ചെയ്യുന്നത്. എന്തായാലും വിളിച്ചതിന് കുറച്ച് നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കും. ഇമെയിൽ അയക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എത്തരത്തിലുള്ള ജാഗ്രതയായിരിക്കണം ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ, അവരുടെ വിദ്യാഭ്യാസം സുരക്ഷിതമാക്കുവാൻ. അവിടെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പേരൻസ് ഫീസ് കൊടുത്തിട്ടില്ല, കഴിഞ്ഞ ഒരു വർഷം കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരെ, രണ്ട് കാറ്റഗറിയിലുള്ള ചലഞ്ചസാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒന്ന്, പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത കുട്ടികൾ. രണ്ട്, ഈ രണ്ട് മാസം ഫീസ് കൊടുക്കാത്തവർ. ഈ രണ്ട് കാറ്റഗറിയുമുണ്ട്. എങ്ങനെയാണ് ഈ പ്രൊമോട്ട് ചെയ്യാത്ത കുട്ടികൾ എന്ന് പറയുന്നത്? അവർ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത കുട്ടികൾ. എക്സാം എഴുതി, റിസൾട്ട് ഡിക്ലെയർ ചെയ്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ മുന്നോട്ടുള്ള ഭാവി വളരെ ഇരുളടഞ്ഞായി. രണ്ടു മാസം എഡ്യൂക്കേഷൻ പോയി കഴിഞ്ഞവർ. അപ്പോ ഇനി നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവർ ചെയ്തത് ശരിയാണ്. മാനുഷികമായിട്ട്, മനുഷ്യത്വപരമായിട്ട് തെറ്റാണ്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാനേ പാടില്ല. കാരണം വളരെയധികം കുട്ടികളുടെ ഭാവി ഒരു ആശങ്കയിലായിരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് അതിന് നമ്മൾ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കും. നമ്മളിപ്പോ സംസാരിച്ച പോലെ തന്നെ ഇതിനകത്ത് ഞാനും സുരേഷും നമ്മുടെ പിന്നിലുള്ള വളരെയധികം ആൾക്കാരും മാത്തുക്കുട്ടിയോട് കൂടി നമുക്ക് കോൺസുലേറ്റും ഇതിന് വേണ്ടപ്പെട്ട മാനേജ്മെന്റുകളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് വളരെ ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ അത് സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മൾ ഇനിയും എന്തെങ്കിലും പരിഹാരം കണ്ടാലും, ശ്രീ ജേക്കബ്, കഴിഞ്ഞ രണ്ടു മാസത്തെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുറെ കുട്ടികളുണ്ട്. അതായത് ഏഴാം ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലായിരുന്നോ അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ വലിയൊരു ഒരു ഒരു ആഘാതം അവിടെ ഏറ്റിട്ടുണ്ട്. രണ്ടാമത്, ആ കുട്ടി ഒരു പക്ഷേങ്കിൽ ഫീസ് കൊടുത്ത കുട്ടിയെക്കാട്ടിൽ പഠിക്കാനും തിരിച്ചറിവിൻ്റെ കാര്യത്തിലും മുൻപന്തിയിലുള്ള കുട്ടിയായിരിക്കും, പക്ഷെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പുതിയ ക്ലാസ്സിലേക്കുള്ള എൻറോൾമെൻ്റ് എല്ലാം നടത്തിക്കഴിഞ്ഞോ, ഇനിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ കണ്ടാൽ പോലും ഈ കുട്ടികൾക്ക് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ആ ക്ലാസ്സിലേക്ക് വരാൻ കഴിയുമോ? കേട്ടില്ല. കാരണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ടി സി എടുത്തിട്ട് വേറെ സ്കൂളിൽ പോകാൻ ഒക്കത്തില്ല. കാരണം ഫീസ് അടച്ചാലേ ടി സി കിട്ടുള്ളൂ. നോക്കണം. ശ്രീ പോൾ, ശ്രീ സതീഷ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, മൊത്തത്തിൽ ഒരു തിരിച്ചറിവുമില്ലാതെ ഒരു 10% കുട്ടികളുടെ ജീവിതത്തെ തന്നെ, ഭാവിയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സ്കൂളുകൾ. നിയമമനുശാസിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കാണും. ഇനി വേറൊരു ചലഞ്ച് കൂടെ ഉണ്ട് സാർ. പറഞ്ഞു. കാരണം ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ നാട്ടിൽ പോകുമ്പോ ഭീമമായ കുടിശ്ശിക ഉണ്ടെങ്കിൽ അവർക്ക് നാട്ടിലേക്കുള്ള ടി സി കിട്ടത്തില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് ഇന്ന് ഈ ചർച്ച വളരെ ഫലവത്താവുകയാണ്. വിഷയങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അതായത് സ്കൂൾ കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ അവരുടെ കുട്ടികളെ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞു, റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. സാറിൻ്റെ സ്കൂളെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. റാസിഖൈമ ഇന്ത്യൻ സ്കൂളും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അടുത്തത്, ഈ കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും ഈ രണ്ട് മാസം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അതാണ് ഇപ്പോൾ വിളിച്ച പ്രേക്ഷകനും നമ്മളോട് സൂചിപ്പിച്ചത്. ഇപ്പോ എന്റെ ഒരു കുട്ടി മാർച്ച് വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. കുട്ടി ഏപ്രിൽ മെയ് ജൂൺ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോ അവർക്ക് ഫ്ലൈറ്റിൽ പോവുകയാണ് ജൂണില്. അങ്ങനെ വരുമ്പോ ചില സ്കൂളുകാര് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഫീസ് വാങ്ങിയിട്ടേ ടി സി കൊടുക്കും. പണ്ട് നമ്മളുടെ നാട്ടിൽ പറയുമായിരുന്നു, എന്താണ് ഒരു കമ്പനി എന്ന് പറയും, അതിനു മുമ്പേ ബ്ലേഡ് എന്നും ചേർക്കും. ഒരു പക്ഷെങ്കിൽ ആ വിശേഷം, ക്ഷമിക്കണം, എനിക്കങ്ങനെ പറയാതിരിക്കാൻ തരമില്ല. അതൊന്നുമല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യത്തിൽ
മൂന്ന് നാല് തരത്തിലുള്ള ടി സി കിട്ട് കൊടുക്കാതിരിക്കുക, കുട്ടികൾ തിരിച്ചു പോകണം, കേരളത്തിൽ എപ്പോൾ ചെന്നാലും അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കേരളത്തിലെ വിദ്യാഭ്യാസവും നല്ല ഉയർന്ന രീതിയിലുള്ളതാണ്, നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നല്ല വിദ്യാഭ്യാസം അവൈലബിളാണ്. അവിടേക്ക് പോകാൻ ടി സി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ടി സി ഇല്ലാത്ത കുട്ടി ഏഴാം ക്ലാസ് പാസ് പരീക്ഷ എഴുതി എട്ടാം ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടിയില്ല, ടി സിയും കിട്ടുന്നില്ല, ആ കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേരേണ്ടി വരുമോ ജേക്കബ് സാർ? എന്താണ്? അല്ല, അതും അവർ നിയമം അനുശാസിക്കുന്നതാണ്. അവർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നു എന്ന് ആണ് ടി സിക്ക് അപ്ലൈ ചെയ്യുന്നത്, അന്ന് വരെയുള്ള ഫീസ് നിങ്ങൾ അടയ്ക്കണം. അതാണ് വിഷയം. അതിനൊക്കെ നമ്മൾ മാനുഷികമായിട്ട് മനുഷ്യത്വപരമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ഈ വക കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല വിദ്യാഭ്യാസം നിലനിൽക്കും, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കും. അത് മാനുഷിക മൂല്യത്തിൽ ഉറച്ച് ഉള്ളതാണെങ്കിൽ മാത്രം. കാരണം അൾട്ടിമേറ്റ്ലി നിലനിൽക്കാൻ പോകുന്നത് മാനുഷിക മൂല്യങ്ങളും മനുഷ്യത്വവും ആണ്, സംശയമില്ല. ഈ ചർച്ചയുടെ അവസാനിക്കുന്നില്ല, ഇനിയും ഈ വിഷയം തന്നെ നമ്മൾ ചർച്ച ചെയ്യും. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജേക്കബ്, ശ്രീ പോൾ ടി ജോസഫ്, ശ്രീ സതീഷ് കുമാർ, എല്ലാവർക്കും എൻ ടി വിയുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും പേരിലുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചർച്ച പരിഹാരത്തിലേക്കുള്ള ചൂണ്ടുപലകയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി മറ്റ് ചില അതിഥികളുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.